गुड ईवनिंग ऑल मैटनी फ्री वेबिना बुधनाच दस स्वागत इन नाम भूमि संबंध प्रश्न परहार विषयते कुछ मूा आय मोटा ई परहार नमुक निर्देश ऐटो प्रियप्ड जेम्स जोसफ अधिकार सारा रिटयर्ड डेप्यूटी कलक्टर ट्रेनर अगे तन जीवित शैली परहार कृत्यम निर्मिक अलग उम कृत्योकूरी जोसफ सार ना कई सैशन कृत्यम पढ़िपी तुर् विषयते कुछ कूड़ा आधिकारिक पढ़ी सारोकूटे साहुत मेप्यूटी कलक्टर उ साबु सा प्रत्येक स्वागत वाले स्नेह आदर പ്രിയപ്പെട്ട ജെയിംസ് ജോസഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യു ആർ വെൽക്കം സർ. താങ്ക് യു സാബ സാർ. കേൾക്കാമല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ. കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ലാൻഡ് മാറ്റർ അല്ലെങ്കിൽ ലാൻഡ് ലോസ് സംബന്ധിച്ച് ഒരു സാധാരണ സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ സെമിനാറിന്റെ മൂന്നാമത്തെ ദിവസമാണിത്. അപ്പൊ നമ്മൾ രണ്ട് ദിവസം ഓരോ ദിവസവും പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കത്തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഭൂമി സംബന്ധിച്ചിട്ട് നമുക്ക് പറ്റുന്ന വലിയ അബദ്ധങ്ങൾ തിരുത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ പെട്ടുപോകുന്ന വിധത്തിലുള്ള വലിയ 10 അബദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതുപോലെ തന്നെ പട്ടയം ത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തണ്ണീർത്തട നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ബാക്കി ഇവിടെ നമ്മൾ കവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ ഹാഫ് സെഷൻ എടുക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി കളക്ടർ എന്നുള്ള നിലയിൽ വളരെ സുത്യർഹമായിട്ടുള്ള സേവനം ചെയ്ത ട്രെയിനർ കൂടിയായിട്ടുള്ള സാബു സാറാണ്. സാർ ആദ്യത്തെ ദിവസം ആ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ പവർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ന് സാറ് പറയുന്നത് മിച്ചഭൂമി സംബന്ധിച്ചിട്ടുള്ള നമുക്ക് മേടിക്കുമ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ നമ്മൾ മേടിക്കുന്നത് മിച്ചഭൂമിയിൽപ്പെട്ട സ്ഥലമാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരാളുടെ സ്ഥലം ആവശ്യത്തിൽ കൂടുതൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര ഏക്കറിൽ കൂടുതൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് മിച്ചഭൂമിയായിട്ട് പോകും എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് സാറ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പോയിന്റ് മാത്രം ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ സെഷനിലേക്ക് കടക്കാം. റെഡിയല്ലേ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. നമ്മള് ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞത് നമുക്ക് പറ്റുന്ന വലിയ തിരുത്താൻ പറ്റാത്ത വിധത്തിൽ പണ്ഡിതർക്കും പാമരർക്കും ഒരുപോലെ സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ലാൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും കെണിപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 10 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ആദ്യത്തെ ദിവസം പറഞ്ഞത് പർച്ചേസ്ഡ് ഫ്രം ദ റോങ് സെല്ലർ ഒന്നാമത്തേത്. രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് പർച്ചേസ്ഡ് പ്രോഹിബിറ്റഡ് ലാൻഡ്. മൂന്നാമത്തേത് പർച്ചേസ്ഡ് വിതൗട്ട് സ്പെസിഫിക് മെഷേഴ്സ്, ഭൂമി അളക്കാതെ മേടിച്ചാലുള്ള പ്രശ്നം. ദെൻ പർച്ചേസ്ഡ് വിതൗട്ട് വെരിഫൈങ് ലാൻഡ് റെക്കോർഡ്സ്. ലാൻഡ് റെക്കോർഡ്സ് കൃത്യമായിട്ട് ഏതാണ്ട് ഒരു 10 റെക്കോർഡ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാതെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആധാരം, കരമടച്ച രസീത്, കൈവശ സർട്ടിഫിക്കറ്റ്, ഇൻകം പ്രസ്, അങ്ങനെ ഒരു 10 കൂട്ടം കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാതെ മേടിച്ചാലുള്ള കാര്യങ്ങളാണ് നാലാമതായിട്ട് പറഞ്ഞത്. അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ മേടിച്ച പർച്ചേസ് ഗവൺമെന്റ് റെക്കോർഡ്സിൽ, വില്ലേജ് ഓഫീസിലെ റെക്കോർഡ്സിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് നിർവഹിക്കാതിരുന്നുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പ്രമാണത്തിൽ പറ്റുന്ന കുഴപ്പങ്ങൾ, എലുക തെറ്റിപ്പോകുന്നു, സർവേ നമ്പർ തെറ്റിപ്പോകുന്നു, വാങ്ങിച്ച ആളിന്റെ അഡ്രസ്സ് തെറ്റിപ്പോകുന്നു, ഇറ്റേ ആളിന്റെ അഡ്രസ്സ് തെറ്റിപ്പോകുന്നു, ന്യൂനതയുള്ള പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് അൺഡിഫൈൻഡ് പാത്ത് വേസ്, വഴി പ്രശ്നങ്ങൾ, നമ്മുടെ സ്ഥലത്തോടുള്ള വഴിയുണ്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തിലൂടെ വഴിയുണ്ടോ അല്ലെങ്കിൽ സ്ഥലത്തിലേക്ക് വഴിയുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ പോയാലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. എട്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത്
നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിലുള്ള നിയമങ്ങൾക്കെതിരെ നമ്മൾ നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരും, നമ്പർ കിട്ടിയില്ല എന്ന് വരും. ഇതാണ് നമ്മൾ എട്ടാമതായിട്ട് പറഞ്ഞത്. ഒൻപതാമതായിട്ട് നമ്മൾ പറഞ്ഞത് പൂർ മെയിൻ്റനൻസ് ഓഫ് ലാൻഡ് ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്. കെയർലെസ് ആയിട്ട് നമ്മൾ ഈ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള പ്രമാണങ്ങൾ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെടാനിടയാവും. നഷ്ടപ്പെട്ടാൽ ഉള്ള ഒരു പ്രശ്നങ്ങൾ, ഒരാഫീസിലേക്ക് കയറി ചെന്ന് അതിന്റെ കോപ്പി കിട്ടത്തില്ല, ഒറിജിനൽ പ്രമാണം കാണിക്കുന്നതിൽ നിങ്ങൾ കാട്ടുന്ന ഒരു ആത്മാർത്ഥത ഒരു സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ജാഗ്രതയായിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇത് അപ്ലോഡ്, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതായിരുന്നു ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ഡിജി ലോക്കറിന്റെ കാര്യമാണ്. നമ്മുടെ പ്രമാണങ്ങൾ കോപ്പി ചെയ്ത് അത് ഡിജി ലോക്കറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാലുള്ള കൺവീനിയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ കുറച്ച് മാത്രമേ കവർ ചെയ്തുള്ള അടുത്ത സെഷൻ, നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് പട്ടയങ്ങളെ കുറിച്ചാണ്. പട്ടയങ്ങൾ, ഭൂമി പതിച്ചു കിട്ടുന്നു, ഭൂമി ലീസിന് എടുക്കുന്നു, വാടകയ്ക്ക് സർക്കാരിന്റെ ഭൂമി കിട്ടും, നമുക്ക് പതിച്ചു കിട്ടും. നമ്മുടെ സ്ഥലം 10 സെന്റ് സ്ഥലം നമുക്ക് സ്വന്തമായിട്ടുണ്ട്, അതിനോട് ചേർന്ന് ഒരു 2 സെന്റ് സ്ഥലം പുറമ്പോക്കുണ്ട്, അതും കൂടി നമുക്ക് ചിലപ്പോൾ പതിച്ചു കിട്ടണോ എന്നൊരു ആഗ്രഹം കാണും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥലം കുറച്ച് ലീസിനെടുത്ത് കൃഷി ചെയ്യണമെന്നുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത സെഷനിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒരാൾ ചോദിച്ചു, സാറേ കാരണം ഇതിനകത്ത് 3 സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ഒരാൾ ചോദിച്ച സംശയം റിലവന്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത്. അതായത് ഒരു വഴിപ്രശ്നമോ അല്ലെങ്കിൽ പ്രമാണത്തിൽ സർവേ നമ്പർ തെറ്റിപ്പോയി, സർവേ നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ലാൻഡ് തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരും. അത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ല, എന്നാലും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് പണ്ട് നമുക്കറിയാം 20 സെന്റ് കയ്യിലുണ്ട്, പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് 15 സെന്റും വിരിവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രമാണത്തിൽ കൃത്യമായിട്ട് മെഷറബിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ കൈവശമുള്ള ഏരിയ പറഞ്ഞിട്ടില്ല. 15 സെന്റാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുകയാണ് സാറേ വിരിവാണ്, അപ്പം വിരിവാണ് 5 സെന്റ്. എന്നിട്ട് നമ്മൾ കയറി ഇറങ്ങി നടക്കുകയാണ് താലൂക്ക് ഓഫീസിലൊക്കെ, തഹസിൽദാർ ഹിയറിങ് വെക്കുക, RDO ഹിയറിങ് വെക്കും. ഹിയറിങ് വെക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത് നിങ്ങളുടെ കൈവശത്തിലുള്ള വസ്തുവാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? പ്രൂഫ് ഓഫ് പൊസഷൻ എന്താണ്? നമ്മുടെ ലാൻഡ് നമ്മൾ വാങ്ങിയാൽ മാത്രം പോരാ, നമ്മുടെ കൈവശത്തിലാണെന്ന് ചിലപ്പോൾ തെളിയിക്കേണ്ടി വരുന്ന ചില ചില സാഹചര്യങ്ങളുണ്ട്. കോടതിയുടെ മുൻപിൽ, റവന്യൂ ഓഫീസറുടെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത് സാഹിതന്റെ കൈവശമുള്ള ഒരു സ്ഥലമാണ് എന്ന് തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് കൈവശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ കൈവശം തന്നെയാ, വേറെ തെളിവ് എന്താണ്? തെളിവോ എന്ത് തെളിവ്? നമ്മൾ ആ കാര്യത്തെ കുറിച്ച് അജ്ഞനായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞത് മറ്റൊരു ഈയൊരു സിറ്റുവേഷൻ ആണ്, പ്രമാണത്തിൽ സർവേ നമ്പർ തെറ്റിപ്പോയിട്ട് പിന്നെ സ്ഥലം പോക്കുവരോ ചെയ്യാതെ നടക്കുന്നതെന്നും ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വാദം സ്ഥാപിച്ച് റവന്യൂ ഓഫീസർമാരുടെ മുന്നിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടി ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെയാണ് അധികമുള്ള സ്ഥലം, പ്രമാണത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കൈവശമുള്ള സ്ഥലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്ഥലവും പോക്കുവരവ് ചെയ്ത് കരമടച്ചു കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ടേ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും പൊസഷൻ തെളിയിക്കേണ്ടി വരുന്നത്, കൈവശം തെളിയിക്കണം എന്നുള്ള കാര്യത്തിൽ ഉള്ള ആവശ്യം വരുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ, ഒരു വസ്തു നമ്മുടെ കൈവശത്തിലാണ് എന്ന് ഉള്ളതിന്റെ ഒരു തെളിവായിട്ട് 7 കാര്യങ്ങൾ. ആർക്കെങ്കിലും പറയാം, ഏതെങ്കിലും ഒരു പോയിന്റ് പറയാമോ? ഒരു വസ്തു എന്റെ കൈവശത്തിലാണ് എന്ത്? നിങ്ങളുടെ വസ്തു നിങ്ങളുടെ കൈവശത്തിലാണോ എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു കാര്യം പൊസഷൻ ആണ്. പൊസഷന്റെ പ്രൂഫ്, പൊസഷൻ ഇൻകംപ്രൻസ്,
ചോദ്യം ചോദിച്ചത് നല്ലത്, ആ ചോദ്യം നല്ലതാണ്. എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ വസ്തുവിന്മേൽ ബാധ്യത ഉണ്ട്, കടമൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. ആ വസ്തുവിന്മേൽ സ്ഥാപിച്ച് മറ്റൊരാൾക്ക് എന്തെങ്കിലും തുക കൊടുത്തു തീർക്കാനായിട്ട് ഇല്ല എന്നുള്ളതിൻ്റെയാണ് എൻകംബ്രൻസ് അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കിട്ടുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. നമ്മൾ എവിടെയാണോ ആധാരം എഴുതിയത് ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ, അക്ഷയ വഴി അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ല കൈവശത്തിന്റെ തെളിവ്, അത് കടം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. വേറെ എന്തെങ്കിലും പറയാം? ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്യുമെന്റ് എന്റെ കൈവശം ഉണ്ട്, 15 സെന്റ് പ്രമാണത്തിലുള്ളൂ, ദെൻ 20 സെന്റ് കയ്യിലുണ്ട്, ആ 5 സെന്റ് നിങ്ങളുടെ കൈവശത്തിലാണെന്നുള്ള എന്റെ തെളിവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്യുമെന്റിൽ അതില്ലല്ലോ. വെരി ഗുഡ്. അതില്ലേ ഒരു പ്രധാന, ആരാണത് പറഞ്ഞത്? ആരോ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് പറഞ്ഞത്? സാബു 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 സാറാണോ അതോ? അതെ അതെ അതെ. സാർ കേറിയോ? ഇല്ല സാർ കേറിയിട്ടുണ്ട്. സാർ കേറി. ഓക്കെ ഓക്കെ സാറേ. നമ്മുടെ ദഹനങ്ങൾ തെളിവായിട്ട് കൂടില്ലേ? ആ കറക്റ്റാ കറക്റ്റ്. അത് രണ്ടാമത് ഞാൻ പറയാം. ഇപ്പൊ ടാക്സ് സർട്ടിഫിക്കറ്റ്, റെഗുലർ റെമിറ്റൻസ് ഓഫ് ടാക്സ്, തുടർച്ചയായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കും. അതിനാണ് നമ്മൾ പറയുന്നത് വല്ലപ്പോഴും 5-10 കൊല്ലം കഴിയുമ്പോൾ ടാക്സ് അടയ്ക്കാനായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറയും എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോവാ, അല്ലെങ്കിൽ മറ്റു പ്രൂഫ് കൊണ്ടുപോവാ, ഈ സ്ഥലം നിങ്ങളുടെയാണെന്നുള്ളതിന്റെ പ്രൂഫ് കൊണ്ടുപോവാ, നിങ്ങൾ കൈമാറിയിട്ടില്ലെന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുപോവാ എന്നൊക്കെ കൊണ്ട് പറയാൻ പറയും. എൻകംബ്രൻസ് എടുക്കുമ്പോൾ കൈമാറിയിട്ടെന്നുള്ളതിന്റെ തെളിവും കൂടിയാണത്. പക്ഷെ നമ്മുടെ പൊസഷൻ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ എൻകംബ്രൻസ് എന്ന് പറയുന്നത് ഒരു പൊസഷന്റെ പ്രൂഫായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. റെഗുലർ റെമിറ്റൻസ് ഓഫ് ടാക്സ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വസ്തു കൈമാറിയിട്ടില്ലെന്നുള്ളതിന്റെ പ്രൂഫും കൂടിയാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് റിവീൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേഹങ്ങളുടെ കാര്യം പറഞ്ഞു. ആരാണ് ദേഹങ്ങളുടെ കാര്യം പറഞ്ഞേ? ജോർജ് സാർ. ഞാനാണ് സർ. ഓക്കെ ഓക്കെ. അത് ദേഹങ്ങളെ കൾട്ടിവേറ്റഡ് ദ ലാൻഡ്, കൾട്ടിവേറ്റ് ചെയ്തെന്നുള്ളതിന്റെ ഒരു നല്ല തെളിവാണ്. പലപ്പോഴും നമ്മുടെ സ്ഥലത്ത് നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ പോലും നമ്മുടെ സ്ഥലം കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ പ്രൂഫും ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും. ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യം വസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ മാത്രമല്ല, അല്ലെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ മാത്രമല്ല, അത് കൃഷി ഓഫീസിൽ റിഫ്ലക്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഒരു കർഷക രജിസ്ട്രേഷൻ എടുക്കണം. നമ്മളൊരു കർഷകനാണെന്നുള്ളതിന്റെ ഒരു പ്രൂഫ്, കരമടച്ച രസീതുകൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ആ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള നമ്പർ കിട്ടും. നമ്മൾ പിന്നീട് നമുക്ക് അതിന്മേൽ സ്ഥാപിച്ച വളവോ വിത്തോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഗവൺമെന്റിന്റെ കൃഷിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ നമുക്ക് അർഹരാണോ എന്ന് തെളിയിക്കുന്ന ആ രജിസ്ട്രേഷൻ നമ്പർ പ്രധാനമായിട്ട് ആവശ്യമാണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കർഷക രജിസ്ട്രേഷൻ? ഇല്ല സാറേ. കർഷക രജിസ്ട്രേഷൻ ചെയ്യണം. നമുക്കത് വെറുതെ ചുമ്മാതെ ഇരിക്കുമ്പോൾ നമുക്ക് മൊബൈലിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കർഷക രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സൈറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, www. ഇല്ലല്ലേ ഒന്നും വേണ്ട. നിങ്ങൾ കർഷക രജിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് നിങ്ങൾ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. മലയാളത്തിലാ സാറേ? അല്ല അല്ല, ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കണം. www.aims.kerala.gov.in. അത് കഴിഞ്ഞ് .kerala.gov.in www.kerala.gov.in. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ സൈറ്റ് എളുപ്പം കിട്ടും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ആക്കണം. നമ്മളവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പ്രൂഫ് ആണ് നമ്മളവിടെ കർഷക രജിസ്ട്രേഷൻ. 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് കർഷക രജിസ്ട്രേഷൻ എടുക്കാം.
ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കാണ്ട് നമ്മള് നിസ്സാരമായിട്ട് കെയർലെസ് ആയിട്ട് പോകുന്ന കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ് റെഗുലർ റെമിറ്റൻസ് ഓഫ് ടാക്സ്, രണ്ടാമത്തേത് കൾട്ടിവേഷൻ, മൂന്നാമത്തേത് ആർക്കെങ്കിലും പറയാമോ? കൃഷി ചെയ്തു, നമ്മൾ കൃഷി ചെയ്യുന്നത് അവിടെ കൃഷി ചെയ്തു, നമ്മൾ മരം വെച്ചു, കൃഷി ഭവനിൽ നിന്ന് കിട്ടിയ സബ്സിഡിയുടെ രസീതൊക്കെ നമ്മുടെ പ്രൂഫാണ്. വേറെ അഗ്രികൾച്ചറൽ ലോൺ എടുത്താല് അത് അഗ്രികൾച്ചറൽ ലോൺ എടുത്തല്ലോ, അതാ ഞാൻ പറഞ്ഞേ. കൃഷിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റുമായിട്ടോ ബാങ്കുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടുള്ള ഒരു പ്രൂഫ് തന്നെയാണ്. അതുപോലെ തന്നെ KSEB കണക്ഷൻ അവിടത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ബിൽഡിംഗിലേക്ക് KSEB കണക്ഷൻ, വാട്ടർ അതോറിറ്റി കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിന്റെ പ്രൂഫാണ്. ഒരു റവന്യൂ ഓഫീസറുടെ മുന്നിലൊക്കെ നമ്മൾ ഈ കാര്യം നമ്മളെ സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിലൊരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ബിൽഡിംഗ് സ്ഥാപിച്ച് അതിന്മേൽ നമ്പർ ഇട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലാൻഡ് നമ്മുടേതാണെന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. എന്നാലും റെസിഡന്റ് ഓണർ പൊസഷനിലാണെന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. അതുപോലെ തന്നെ ഡെവലപ്ഡ് ദ ലാൻഡ്, ലാൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യാല തട്ടുതട്ടായിട്ട് തിരിച്ച് ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ മണ്ണ് മാറ്റാനായിട്ടുള്ള പാസ്സൊക്കെ മേടിക്കുകയും മൈനിങ് ജിയോളജിയുടെ പെർമിറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖയും ലൈസൻസും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ, മൈനിങ് ഒക്കെ നടത്തുന്നതിന്റെ ലൈസൻസ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാൻഡ് നമ്മുടെ പൊസഷനിലായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ക്രിയേറ്റഡ് ബൗണ്ടറീസ്, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇത് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കഴിഞ്ഞ 10 കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം. അതിനുള്ള അപേക്ഷകള് കൃത്യമായിട്ട് തയ്യാറാക്കി. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷകൾ കാണും അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും, അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അത് പരിഹരിക്കാനായിട്ട് ഏത് നിയമപ്രകാരം നമുക്ക് പരിഹരിച്ചു കിട്ടാൻ ഏത് നിയമപ്രകാരം അർഹതയുണ്ടെന്നൊക്കെ പോയിന്റ് ചെയ്ത് കൃത്യമായിട്ട് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പറയുമ്പോൾ പോലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ കൊറോണയൊക്കെയാണ് പലപ്പോഴും പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടോ, ഒരു ആഫീസിൽ പോകാൻ ഭയങ്കര മടിയാ, കാരണം വളരെ വിഷമമുള്ള കാര്യമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയിലും സർക്കാർ ഓഫീസിലും ഒരു കാലത്തും കയറരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു. ശരിയാണോ? അതെ സാർ, ഒരു കാലത്തും ആശുപത്രിയിലും സർക്കാർ ഓഫീസിലും കയറാനിടയാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. തീർച്ചയായിട്ടും വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യങ്ങൾ മാറി വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഒന്നുകിൽ അപേക്ഷയിൽ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ കൂടെ കൊടുക്കേണ്ട എൻക്ലോഷേഴ്സ് ഉള്ളടക്കങ്ങള് അത് കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഫീസ് അടയ്ക്കേണ്ടതാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്തിട്ടില്ല. പറഞ്ഞോണക്ക് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, അടുത്ത 3 മാസത്തിനകം കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും എല്ലാ സർക്കാർ ഓഫീസുകളും ഇ ഓഫീസ് ആകും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഏതാണ്ട് 70% സർക്കാർ ഓഫീസുകളും ഇ ഓഫീസാണ്. എത്ര പേർക്ക് അതറിയാം? നമ്മൾ വീട്ടിലിരുന്ന് തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാം. നല്ലൊരു മൊബൈൽ ഫോൺ മതി നമുക്ക്. മൊബൈൽ ഫോണിൽ നമുക്ക് അപേക്ഷ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെറുതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ എഴുതി വരുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് അപ്ലിക്കേഷൻസ് തയ്യാറാക്കുന്നത്. ഫോണിനോട് സംസാരിച്ചാൽ മതി, അപ്പൊ നമുക്ക് അത് ഗൂഗിൾ അസിസ്റ്റന്റ് അത് എഴുതിയെടുത്തോളൂ ആ അപേക്ഷ. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനൊക്കെ ഒന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ എഴുതി കൊടുത്താൽ മതി, അത് ടൈപ്പ് ചെയ്ത രൂപത്തിൽ തന്നെ വരും. ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കുന്ന അപേക്ഷകള് അതിന്റെ അതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈലിൽ തന്നെ ക്യാം സ്കാനർ പോലെയുള്ള ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രമാണങ്ങളും നമ്മുടെ കരമടച്ച രസീതുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. ഇവയെല്ലാം കൃത്യമായിട്ട് അടുക്കി നമുക്ക് ഈ വീട്ടിന് പുറത്തിറങ്ങാതെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട പല ഓഫീസുകളും RDO ഓഫീസുകളെ, താലൂക്ക് ഓഫീസുകളെ, സബ് രജിസ്ട്രാർ ഓഫീസുകളെ,
അതുപോലെ തന്നെ മിക്കവാറും കൃഷി ഓഫീസുകൾ എല്ലാം അതിവേഗം ഈ ഓഫീസിന്റെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞു, പലതും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ ഈ ഓഫീസ് വഴി അപേക്ഷ സമർപ്പിക്കുക. ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ കണ്ടില്ല, കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ബഹളം വെക്കുകയില്ല. കാരണം ഈ ഓഫീസ് വഴി നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമുക്ക് ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു കൈപ്പറ്റ രസീത് കിട്ടും. ആ പി ആർ എൻ നമ്പർ, നമ്മൾ കൊടുക്കുന്ന അപേക്ഷയ്ക്ക് ഒരു കൈപ്പറ്റ രസീത് കിട്ടും. പി ആർ എൻ നമ്പർ, അതായത് പെറ്റീഷൻ റഫറൻസ് നമ്പർ. അപ്പൊ ആ സൈറ്റിന്റെ നമ്പറുടെ ഈ ഓഫീസിന്റെ ആ സൈറ്റിന്റെ അഡ്രസ് കൂടെ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് സർക്കാർ ഓഫീസിൽ കയറാതെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം, നിങ്ങൾക്ക് ഫോൺ ചെയ്ത് വിളിച്ചു വയ്ക്കാം. ആ സൈറ്റിൽ തന്നെ നിങ്ങളുടെ അപേക്ഷയുടെ പൊസിഷൻ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ അതിൽ എന്ത് തീരുമാനമാണ് എടുത്തിട്ടിരിക്കുന്നത്, ഏത് അവസ്ഥയിലാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. സൈറ്റിന്റെ അഡ്രസ് പറയട്ടെ. ഓക്കെ സാർ, www.eofficekerala.gov.in. ഇതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രകൃതിയുടെ പ്രകൃതിക്കെതിരായിട്ട് ചെയ്യുന്ന തിന്മകള്, അനധികൃതമായിട്ട് നിലം നികത്തുക, അല്ലെങ്കിൽ ഖനനം നടത്തുക, തടി വെട്ടുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വെറുതെ ഒരു ആപ്ലിക്കേഷൻ എഴുതി, അല്ലെങ്കിൽ സ്വന്തം പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം, അല്ലെങ്കിൽ അയൽവാസി വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന പറമ്പ് മൂലം ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ, തൊട്ടടുത്തുള്ള അയൽവാസി അയാൾ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരേക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഇട്ടിട്ട് അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ട് കാര്യമില്ല. ആ സ്ഥലം കൃത്യമായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അയാൾ ബാധ്യസ്ഥനാണ്. അയാൾക്കെതിരെ നടപടി എടുക്കാനും നിങ്ങളുടെ പരാതി പരിഹരിക്കാനും പഞ്ചായത്തിൽ നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എൽ എസ് ടിയിൽ നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാൻ നിയമമുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ഇത് ഇ ഓഫീസ് മുഖേന നിങ്ങളുടെ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ? ഓഫീസിൽ പോകണ്ട, നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ സങ്കട പരിഹാരം, നമ്മുടെ സങ്കടം മാത്രമല്ല മറ്റുള്ളവരുടെ സങ്കട പരിഹാരം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയും. സൈറ്റ് ഏതാ ഒന്നുകൂടെ പറയാവോ? അപ്പം ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറച്ച് സമയം ക്ലാസ് എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞു. അത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഉള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഈ ക്ലാസ് കേൾക്കുന്നവര് കർഷക രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം ഒന്നാമത്തെ കാര്യം, രണ്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ, പലതരത്തിലുള്ള പരാതികൾ, നിങ്ങളെ മടുപ്പിക്കുന്ന ഒരു ഘടകം ഓഫീസിന്റെ വരാന്ത കയറി ഇറങ്ങുന്ന ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ഓഫീസ് വഴി കൊടുക്കാം. സെക്രട്ടേറിയറ്റിലേക്ക്, എവിടെ സെക്രട്ടേറിയറ്റിലേക്കും കമ്മീഷണറേറ്റുകളിലേക്കും DYSP SPK ഒക്കെ അനായാസം പരാതി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഡിജി ലോക്കറിനെ കുറിച്ചുകൂടിയായിരുന്നു. ഈ പരാതി കൊടുക്കേണ്ടത് ആരുടെ പേർക്കാ? പോലീസ് അധികാരികൾക്കാണോ, പഞ്ചായത്തിലാണോ, വില്ലേജിലാണോ? നമ്മുടെ പരാതി ആർക്കാണോ, ഏത് കാര്യത്തിൽ, ക്രമസമാധാന പ്രശ്നത്തെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് പോലീസിന്, പോലീസ് അധികാരികൾക്ക് കൊടുക്കണം, SPക്ക് DYSPക്ക് പരാതി കൊടുക്കാം, സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി കൊടുക്കാം, എല്ലാം അതിന് സംവിധാനമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ കൊടുത്ത ഒരു പരാതി, നിങ്ങൾ DYSPക്ക് കൊടുക്കേണ്ട പരാതി തെറ്റി RDOയ്ക്കാണ് കൊടുത്തതെങ്കിൽ ആ പരാതിയും ഡൈവേർട്ട് ചെയ്ത് അവർക്ക് അവരത് ശരിക്കുള്ള അതോറിറ്റിയിലേക്ക് വിടുന്നതിനുള്ള സംവിധാനവും ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ സാർ, ഈ സ്ഥലമൊക്കെ വൃത്തികേടായി കിട്ടാല് അത് പഞ്ചായത്തിൽ അറിയിച്ചാ മതിയോ? അത് സ്ഥലമൊക്കെ വൃത്തികേടാവുക, അതുകൊണ്ട് നിങ്ങൾക്ക് കൊതുക് ശല്യവും പാമ്പ് ശല്യവും ക്ഷുദ്രജീവികളുടെ ആക്രമണവും ഒക്കെ ഉണ്ടായെങ്കിൽ അത് പഞ്ചായത്തിൽ പരാതി കൊടുക്കും. അതിന്റെ സെക്ഷൻ ആ മറ്റു കാര്യങ്ങളും വേണമെങ്കിൽ വേറൊരു ക്ലാസ്സിലായിട്ട് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പബ്ലിക് ന്യൂസൻസ്,
പൊതു ശല്യങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പരാതി എവിടെയൊക്കെ കൊടുക്കുക എന്നുള്ള. തീർച്ചയായിട്ടും റോഡ് സൈഡിലെല്ലാം സാറേ ഈ വേസ്റ്റ് കൊണ്ടിട്ട് ഭയങ്കര നാറ്റവും പിന്നെ പട്ടിശല്യം എല്ലാം കൂടുതലാണ്. തീർച്ചയായിട്ടും അതിന് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ വേണമെങ്കിൽ ഈ പബ്ലിക് നോയിസൻസ് എന്നുള്ളത് വേണമെങ്കിൽ ആക്കാം. അത് ഏറ്റവും നല്ല സാറേ, പല വിഷയങ്ങളുണ്ട് അത് സംസാരിക്കാൻ നല്ല. അത് വേണമെങ്കിൽ അടുത്ത ഞാൻ പതിവിൽ ഭൂമി പതിവിനെ കുറിച്ച് എടുക്കാനുള്ളതായിരുന്നു. അപ്പൊ ഭൂമി കെയർലെസ് ആയിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് ആകാശ അതിർത്തി മരങ്ങൾ ലംഘിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ മനോവിഷമങ്ങള് ശരിക്കും സ്വൈര്യം കാണുകയല്ല. നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അയൽവാസിയുടെ മര ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പതിപ്പിക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തുന്നു വേണ്ട വിധത്തിൽ അവയെ സംരക്ഷിക്കാതെ അവ കൊണ്ടുണ്ടാകുന്ന ശല്യങ്ങൾ, അതുപോലെ മാലിന്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അടുത്ത സെഷന് വേണമെങ്കിൽ അടുത്ത സെഷനിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ഡിസൈൻ ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് ആ രീതിയിലേക്ക് ഡിസൈൻ ചെയ്യണം സാറേ, അത് തന്നെ അത്യാവശ്യം എല്ലാവരും അറിയേണ്ട കാര്യമാണ്, അതൊരു വിഷയമായിട്ട് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഈ സെഷനിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ അന്ന് തണ്ണീർത്തട നിയമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല, സമയപരിമിതി മൂലം എനിക്ക് ഇടയ്ക്ക് വെച്ച് ക്ലാസ് നിർത്തേണ്ടി വന്നു. ഞാൻ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് നെൽവയൽ തണ്ണീർത്തട നിയമത്തെ കുറിച്ചാണ്, നിലം പുരയിടമാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഏറ്റവും പ്രധാന ഇത് അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഡാറ്റാ ബാങ്ക് എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് കൃഷി തണ്ണീർത്തട നിയമം നിലവിൽ വന്ന 12/8/2008 ഏതൊക്കെ സ്ഥലമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിട്ടുള്ള അല്ലെങ്കിൽ നെൽവയലായിട്ടുള്ളത് അവയെല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് കൃഷി ഓഫീസറുടെ ഓഫീസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ഒക്കെ ലഭ്യമാണെന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് ഡാറ്റാ ബാങ്ക്. ഡാറ്റാ ബാങ്കിൽ നെൽവയലായിട്ട് അല്ലെങ്കിൽ തണ്ണീർത്തടമായിട്ട് ഒരു ബാങ്ക് ഒരു സ്ഥലത്തെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാൻഡിന് പറയുന്ന പേരാണ് നോട്ടിഫൈഡ് ലാൻഡ്. ഡാറ്റാ ബാങ്കിൽ ഒരു സ്ഥലം തണ്ണീർത്തടമായിട്ട് ഒന്ന് നോട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് അൺനോട്ടിഫൈഡ് ലാൻഡ്. അപ്പൊ ഈ നോട്ടിഫൈഡ് ലാൻഡും അൺനോട്ടിഫൈഡ് ലാൻഡും ഒക്കെ നമുക്ക് പരിവർത്തനപ്പെടുത്താനായിട്ട് നമ്മൾ പറഞ്ഞു. ഈ പരിവർത്തനം നടത്തിയത് രേഖപ്പെടുത്തുന്നത് വില്ലേജ് ഓഫീസിലെ BTR-ലാണ്. ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞതാണ്, BTR-ൽ ഒരു വസ്തു നിലവാണെങ്കിൽ ചില ആൾക്കാർ പറയും സാറേ എന്റെ പുരയിടത്തിൽ നിലവാണ്, ഒരു കാര്യമില്ല, പുരയ ആധാരത്തിൽ എന്തെഴുതി വെക്കുന്നു എന്നുള്ളതിന് വലിയ വിലയില്ല. നല്ല ഒരു വിലയുണ്ട്, വലിയ വിലയില്ല. പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ റെക്കോർഡുകളിൽ ഡാറ്റാ ബാങ്കിൽ BTR-ൽ ഒക്കെ എന്തു പറയുന്നു എന്നുള്ളതിനാണ് വില. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ പരിവർത്തനം ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു 25 cents വരെ ഫ്രീ ആയിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്താം. എന്നാൽ 50 cents വരെയുള്ള സ്ഥലമാണെങ്കിൽ 25 cents കൂടുതലും 50 cents ഇടയ്ക്കുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പരിവർത്തനപ്പെടുത്തണമെങ്കിൽ ഫോറൻ നമ്പർ 6-ലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതിനു മുമ്പേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, തെറ്റായിട്ട് ഡാറ്റാ ബാങ്കിൽ വന്നുപോയി നികന്ന് കിടക്കുന്ന സ്ഥലമാണ്, 2008 മുമ്പേ തന്നെ നികന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, തെറ്റായിട്ട് ഡാറ്റാ ബാങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അപേക്ഷ കൊടുക്കണം, പിന്നീട് പരിവർത്തനപ്പെടുത്താനായിട്ട് അപേക്ഷ കൊടുക്കണം. ഈ രണ്ട് ഘട്ടങ്ങളാണ്, ഈ രണ്ട് അപേക്ഷകളും RDO-ക്കാണ് കൊടുക്കേണ്ടത്. തെറ്റായിട്ട് ഡാറ്റാ ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഫോം നമ്പർ 5-ലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഫോം നമ്പർ 5-ൽ ഡാറ്റാ ബാങ്കിന്റെ കോപ്പിയും കരമടച്ച രസീതും ആധാരത്തിന്റെ പ്രമാണത്തിന്റെ പകർപ്പും സഹിതം നമ്മൾ RDO-ക്കാണ് അപേക്ഷ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചോദിച്ചോളൂ ഡാറ്റാ ബാങ്കിൽ ക്ലിയർ ആയില്ലല്ലോ. ഡാറ്റാ ബാങ്കിൽ ആയിരുന്നു എന്റെ സ്ഥലം, ഇപ്പൊ വന്നിട്ടുണ്ട് സാറേ. ഒന്നുകൂടി പറയാമോ, ഡാറ്റാ ബാങ്കിൽ പെട്ടിരുന്നു ആ 2000 ഓർഡർ വന്നിരുന്നില്ല ആ സമയത്ത് അവരൊക്കെ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഡാറ്റാ ബാങ്കിൽ പെട്ടു. അതിനുശേഷം അപേക്ഷയൊക്കെ കൊടുത്ത് അവരെ വന്ന് ചെക്ക് ചെയ്ത് അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം ഞാൻ കൺസ്ട്രക്ഷൻ പമ്പ് സെറ്റ് ഒക്കെ ചെയ്തു, അവിടെ വീട് വണ്ടേ ഉള്ളതാണല്ലോ, പ്രശ്നമൊന്നുമില്ല. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ 10 cents ഡാറ്റാ ബാങ്കിൽ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ 10 cents താഴെയുള്ളതും 1200 square feet
വാണിജ്യമാണെങ്കിൽ 50 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് റെഗുലറൈസ് ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ കൂടുതൽ പണി അതിൽ ചെയ്യുന്ന അതിൽ കൂടുതൽ വർക്കൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് RDO കൊണ്ട് അത് റെഗുലറൈസ് ചെയ്ത് വാങ്ങുക തന്നെ വേണം. 40 സെന്റ് സ്ഥലമാണെങ്കിൽ 10% ഫെയർ വാല്യൂവിന്റെ 10% നമ്മൾ ഫീസായിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ഫെയർ വാല്യൂ എന്ന് പറയുമ്പോൾ വളരെ നിങ്ങൾ ഓർക്കും, ഫെയർ വാല്യൂ രജിസ്റ്റർ ഉണ്ട്, വില്ലേജ് ഓഫീസ് സൂക്ഷിച്ചിട്ടുണ്ട്, സൈറ്റിലുണ്ട്. രജിസ്ട്രേഷന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡിന്റെ ഫെയർ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം അറിയണം, സൈറ്റിൽ 100,000 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ രജിസ്റ്ററിൽ 100,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 800,000 രൂപയ്ക്ക് മിനിമം ആധാരം എഴുതണം. ഇതാണ് ചോദ്യം. അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഇതിന്റെ ഫീസ് 10% ആണെന്ന് പറഞ്ഞു, ഫെയർ വാല്യൂ 100 രൂപയാണെങ്കിൽ ആ 100 രൂപയുടെ 10% അല്ല, 8 രൂപയുടെ 10% നമ്മൾ അടയ്ക്കേണ്ടി വരിക. ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയാലും അതാ ഞാൻ ഈ പറഞ്ഞത്, ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി രണ്ട് ഘട്ടമുണ്ട്. ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി തന്നാലും റെഗുലറൈസ് ചെയ്യണം. കാരണം അത് വില്ലേജ് ഓഫീസ് നികുതി അടച്ചത് ടാക്സ് അടച്ചതിൽ അത് നിലനിൽക്കാൻ കാണിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്. ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കിടക്കുന്ന ഒരു സ്ഥലം BTRൽ നിലവായിരിക്കും. ആ നിലം തന്നെ ഉള്ളത്. ആ BTRൽ നിലവായിട്ട് കിടക്കുന്ന വസ്തു ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പറ്റില്ല. അല്ല, വീട് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടുന്ന് നികുതി അടച്ച റെസിപ്റ്റ് നമ്മൾ നിലനിൽത് മാറ്റണമെങ്കിൽ എന്താ വേണ്ടത്? അതാണ് പറഞ്ഞത്. അത് ഇനിയും ഫോം നമ്പർ 5ൽ ഡാറ്റ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി റെഗുലറൈസ് ചെയ്യാൻ ഫോം നമ്പർ 6ൽ വീണ്ടും RDO അപേക്ഷ കൊടുക്കണം. അത് ശരി. ക്ലിയർ ആയോ? ആ ക്ലിയർ. അപ്പൊ അപ്പോ വില്ലേജ് ഓഫീസ് നമുക്ക് കരമടച്ച റെസീതിൽ നിലന്നുള്ളത് അത് മാറ്റാൻ നമുക്ക് അത് മാറ്റിയെടുക്കുന്നതിനാണ്. നിലവെന്നുള്ളത് ഒരിക്കലും പുരയിടമെന്ന് മാറ്റി കിട്ടുകയില്ല. RDOയുടെ ഇത്രയും നമ്പർ ഉത്തരവ് പ്രകാരം പരിവർത്തനം ചെയ്യപ്പെട്ട ഭൂമിയെന്ന് മാത്രമേ എഴുതുകയുള്ളൂ. അപ്പൊ അത് റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളോ ബിസിനസ് വ്യവസായങ്ങളോ ഒന്നും നടത്താൻ പറ്റുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് തടസ്സമില്ല. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തി അടയാൻ തയ്യാറാണെങ്കിൽ റെഗുലറൈസ് ചെയ്യണ്ട. അവിടെ പ്രശ്നമുണ്ട്, പ്രശ്നമില്ലെന്നല്ല പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല. എനിക്ക് പ്രശ്നമുണ്ട്, കാരണം ഈ സ്ഥലം നമുക്ക് നാളെ ഒന്ന് വിൽക്കണമെങ്കിൽ റെഗുലറൈസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് വിലയിൽ ആ ഒരു ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിലത്തിന്റെ സ്റ്റാറ്റസ് അല്ല പുരയിടത്തിന്റെ സ്റ്റാറ്റസ് ആണ് ഭൂമിക്കുള്ളതെങ്കിൽ വിലയിൽ വ്യത്യാസം വരുമോ? ആ വരും. അപ്പോ കുറെ നാൾ കഴിയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഫോട്ടോ ഫിത്തി കയറുമ്പോ നമ്മുടെ മക്കള് നമ്മളെ ഓർക്കുന്നത് അപ്പൻ അന്ന് അത് റെഗുലറൈസ് ചെയ്തോണ്ട് ഞാൻ ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല എന്ന് നോക്കി ഫോട്ടോയിലേക്ക് കൃതജ്ഞതാപൂർവ്വം നോക്കുന്ന മക്കളുണ്ടാ മക്കൾ നോക്കണമെങ്കിൽ നമ്മളത് ഒന്ന് റെഗുലറൈസ് ചെയ്യുന്നത് നല്ലതാണ്. ക്ലിയർ ആയോ? ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ അത് അതിന്റെ കുറ്റം നീക്കിയെടുക്കുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ. ഇനി 50 സെന്റ് വരെയാണെങ്കിൽ 10%. ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി വന്നില്ല. ഫെയർ വാല്യൂ 100 രൂപയാണെങ്കിൽ നമുക്ക് ഒരു വസ്തു ഒരാളുടെ വാങ്ങാനായിട്ട് നോക്കുന്നു, ഫെയർ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ആധാരത്തിൽ അത് വില വെക്കുന്ന വസ്തുവിന്. ഫെയർ വാല്യൂ 100 രൂപയാണെങ്കിൽ നമ്മൾ 150 രൂപ ആധാരത്തിൽ വെച്ചോണ്ടി ചെന്ന് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടക്കുകയല്ല. അല്ല, പിന്നെ അതിലൊന്നും സാർ, ഫെയർ വാല്യൂ നമ്മള് എടുത്ത സമയത്തുള്ള ഫെയർ വാല്യൂ ആണോ അല്ല ഇപ്പോഴും ചെയ്യുമ്പോഴുള്ള ഫെയർ വാല്യൂ ഒക്കെ ഉണ്ടോ? ആ അതാണ്, ഇപ്പോൾ ചെയ്യുമ്പോഴുള്ള ഫെയർ വാല്യൂ എന്ന് പറയുന്നത് പഴയ ആ രജിസ്റ്ററിലുള്ള ഫെയർ വാല്യൂവിന്റെ നിലവിലുള്ള ഫെയർ വാല്യൂവിന്റെ 200% കൂടുതലാണ്. നമ്മൾ അത് അറിഞ്ഞിരിക്കണം. 200% എന്ന് പറയുമ്പം 100 രൂപ 1000 രൂപ ഫെയർ വാല്യൂ ഉള്ള ഒരു വസ്തു ആണെങ്കിൽ 1000 x 200% 2000 രൂപ. 2000 + 1000 ഇപ്പൊ 3000 രൂപ മിനിമം ഫെയർ വാല്യൂ ആയിട്ടാണ്. 200% വർധന ഫെയർ വാല്യൂയിൽ വന്നിട്ടുണ്ട്. 100% എന്ന് പറയുമ്പം അല്ലേ, ശരിയല്ലേ? 200% എന്ന് പറയുമ്പം 100% വർദ്ധിപ്പിച്ചു, വീണ്ടും ഒരു 50% വർദ്ധിപ്പിച്ചു, വീണ്ടും ഒരു 50% പലതവണയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ ആ കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും
ഇപ്പോൾ ആരാ എന്നോട് നേരത്തെ ചോദ്യം ചോദിച്ചതാരാ 40 സെന്റിന്റെ കാര്യം? ബാലകൃഷ്ണൻ, ഞാൻ തന്നെ. ഓക്കെ ഓക്കെ, ബാലകൃഷ്ണൻ സാർ ചോദിച്ച ആ ചോദ്യത്തിന് അടുത്ത ചോദ്യം 40 സെന്റോ അല്ല അടുത്ത 70 സെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് 50 സെന്റിൽ കൂടുതലാണ് എങ്കിൽ ഫോം നമ്പർ 7 വേണം അപേക്ഷ കൊടുക്കാനായിട്ട്. അവിടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഫെയർ വാല്യൂവിന്റെ 10% പോലെ ഫെയർ വാല്യൂവിന്റെ 20% കൊടുക്കണം. RBI കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 3 മാസത്തിനകം ചെയ്യണമെന്നാണ്, ഇത് നമുക്ക് റെഗുലറൈസ് ചെയ്ത് തരണമെന്നാണ് വ്യവസ്ഥ. നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ തീരുമാനമാകാത്ത ഒത്തിരി അപേക്ഷകളുണ്ട്. ഈ അടുത്തിടെ റവന്യൂ മന്ത്രിയുടെ മുന്നിൽ ഒത്തിരി അപേക്ഷകൾ ഉണ്ടായത് മാതൃഭൂമി ചാനലിൽ റവന്യൂ മന്ത്രി 1 മണിക്കൂർ നേരത്തേക്ക് പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നത് ഇതാണ്. RDO ഓഫീസിൽ ഇത് പെൻഡിംഗ് ആണ്, 3 വർഷമായിട്ട് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. അവരോട് ചോദിച്ചിട്ടുണ്ട് കൈപ്പറ്റ രസീത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈപ്പറ്റ രസീത് അവിടെ ഇല്ല. ഇവിടെയാണ് നമ്മൾ EOFFICE അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് രസീത് കിട്ടുകയും വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. EOFFICE കുറിച്ച് പറഞ്ഞ കർഷക രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. അടുത്ത സെഷൻ ഇത് ഫോം നമ്പർ 5, ഫോം നമ്പർ 6, ഫോം നമ്പർ 7 ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഫോം നമ്പർ 5 എന്ന് പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഡാറ്റാ ബാങ്കിൽ നിന്ന്. 6 ഉം 7 ഉം 50 സെന്റ് വരെ ഒഴിവാക്കുന്നതിന്, ഫോം നമ്പർ 6 ഉം 7 എന്ന് പറയുന്നത് 50 സെന്റ് കൂടുതൽ ഒഴിവാക്കുന്നതിന് ഉള്ള ലാൻഡിനും ഫോം നമ്പർ 7 ഉണ്ട്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫീസിൽ വ്യത്യാസമുണ്ട്. 25 സെന്റ് വരെ ഫ്രീ, 25 സെന്റിന് മുകളിൽ 50 സെന്റ് വരെ 10%, 50 സെന്റിന്റെ മുകളിൽ 20%. ഇത് റെഗുലറൈസ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറ്റം തീർത്ത്, കാരണം നമുക്കറിയാം നമ്മുടെ ഭൂമി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ മെയിൻ്റെനൻസിന്റെ ഗുഡ് മെയിൻ്റെനൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതുപോലെയുള്ള റെഗുലറൈസേഷൻ. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഭാവിയിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ നെൽകൃഷിയായിട്ട് തന്നെ കടന്നോട്ടെ എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇക്കാര്യത്തിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. അത് കഴിഞ്ഞിട്ട് സാബു സാറിന് ഞാൻ മൈക്ക് കൈമാറും തീർച്ചയായിട്ടും. അടുത്ത സെഷൻ നമുക്ക് ന്യൂസൻസിനെ കുറിച്ചാകാം അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ. ഓക്കെ പറയൂ സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറേ, 1960 ഞങ്ങളുടെ പറമ്പിനടുത്തൂടെ, പറമ്പിനോട് ചേർന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഗവൺമെന്റ് സ്ഥലം അക്വയർ ചെയ്തൊരു കനാല് നിർമ്മിച്ചു. ഹലോ, കനാല് നിർമ്മിച്ചിട്ട് ഇപ്പൊ ഈ ഇടയായിട്ട് ഒരു 10 മീറ്റർ വീതിയിൽ ഒരു റോഡും അവിടെ പണിതു. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് ഒരു 4-5 മീറ്റർ വീതി വരെ, അത് കഴിഞ്ഞ് അത് സീറോ ആകുന്നുണ്ട്. 1.5 മീറ്റർ ഒരു തീരെ 1 അടി വരെ അങ്ങ് ഇറങ്ങി ലോപിച്ചു വരുന്നുണ്ട് ഒരു ആംഗിൾ, ഒരു ട്രയാംഗിൾ ഷേപ്പിൽ. അപ്പൊ ഒരു 3-4 സെന്റ് സ്ഥലം കാണുമായിരിക്കും. അതെങ്ങനെയാ നമുക്ക് നമ്മുടെ ഭൂമിയോട് ചേർത്ത് തരാനായിട്ട് സർക്കാരിന് സമീപിക്കാൻ പറ്റും? അത് നമുക്ക് ചേർക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത് പുറമ്പോക്കാണെങ്കിൽ അക്വേർഡ് ലാൻഡ് ആണ്, ഗവൺമെന്റ് പൈസ കൊടുത്ത് വാങ്ങിയ ലാൻഡ് ആണ്. അതെ, നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തതാണ്, അന്ന് നമുക്കായിട്ട് ലാൻഡ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഗവൺമെന്റിന്റേതായിട്ട് തന്നെ ഭൂമി പൊന്നുമലയ്ക്ക് എടുത്തു. അത് പുറമ്പോക്ക് സ്ഥലമായിരുന്നെങ്കിൽ, പുറമ്പോക്ക് സ്ഥലമായിരുന്നെങ്കിൽ നമുക്കത് മാർക്കറ്റ് വില കൊടുത്ത് നമുക്കത് പതിച്ചെടുക്കാമായിരുന്നു. ഈ റോഡിൽ പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ട്രയാംഗിൾ ഷേപ്പിൽ കിടക്കുന്നുണ്ട്, ഗവൺമെന്റ് ഒരു ഗുണവും ഇല്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ആവശ്യമുണ്ടോ? യാതൊരു വിധത്തിലും നിങ്ങൾക്ക് അതുകൊണ്ട് ആവശ്യമുണ്ടോ? ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വസ്തുവിന്റെ ഗുണപരമായിട്ടുള്ള ഉപയോഗത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ പറമ്പിനോട് ചേർന്നുള്ളതാണ്, നമുക്ക് ഉപകാരമാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളേ? ഹലോ, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത്? ആ സ്ഥലം നമ്മുടെ ഉടമസ്ഥയിലാവും, മറ്റേ അപ്പുറത്ത് 8 മീറ്റർ വീതിയിൽ, 10 മീറ്ററോളം വീതിയിലുള്ള റോഡ് വലിയ ഉയരത്തിൽ കരിങ്കൽ മതിൽ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് പുറത്തു കിടക്കുന്നോണ്ട് സർക്കാരിന് ഗുണമില്ല. ഓക്കെ, ഇത് പൊന്നുമലയ്ക്ക് എടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പറയാം. ഇത് പൊന്നുമലയ്ക്ക്, കാരണം ഭൂമി നമ്മുടെ സ്ഥലം സർക്കാര്
സ്വകാര്യ വസ്തു ഏറ്റെടുക്കുന്നതിനെയാണ് പൊന്നുമലയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ച സംശയം പൊന്നും കേൾക്കാമോ? എന്നെ കേൾക്കാമോ? നമ്മളുടെ പ്രൈവറ്റ് വസ്തു സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിനെയാണ് പൊന്നുമലയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് വരുന്നു, സിൽവർ ലൈൻ അല്ലേ, സിൽവർ ലൈൻ എന്നതാ റെയിൽവേ വലിയ ഏറ്റെടുപ്പ് നടക്കും. ഇതുപോലെ നമ്മളുടെ ഏറ്റെടുത്ത വസ്തു, പണ്ട് ഏറ്റെടുത്തുള്ള വസ്തു വില്ലേജ് ഓഫീസിലെ പുറമ്പോക്ക് രജിസ്റ്ററിൽ സർക്കാർ പുറമ്പോക്ക് എന്ന് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം, കൂടി പറയാൻ ചോദിച്ചതിന് സർക്കാർ പുറമ്പോക്ക എന്ന് ഈ പറയുന്ന 3 സെന്റ് വസ്തു സർക്കാർ പുറമ്പോക്ക എന്ന് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, സർക്കാരിന് മറ്റാവശ്യം ഇല്ല എങ്കിൽ നിങ്ങൾക്കത് പെരവിഷ്യൽ എൻജോയ്മെന്റിന് വേണ്ടി അത് പതിച്ചു കിട്ടാനായിട്ട് അർഹതയുണ്ട്. പക്ഷെ അതിന്റെ രണ്ട് കണ്ടീഷൻ, ഒന്ന് ആവശ്യം, രണ്ട് കണ്ടീഷൻ ആണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടണം. രണ്ട്, അതിന്റെ മാർക്കറ്റ് വില നിങ്ങൾ അടയ്ക്കണം. ഹലോ, സ്ഥലത്തിന്റെ മാർക്കറ്റ് വില അടയ്ക്കണം. ഒന്ന്, നിങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടണം, സർക്കാരിന് ബോധ്യപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെരവിഷ്യൽ. മൂന്നാമത്തെ കാര്യം, പുറമ്പോക്ക് രജിസ്റ്ററിൽ ഉണ്ടായിരിക്കണം, വില്ലേജ് ഓഫീസിലെ പുറമ്പോക്ക് രജിസ്റ്ററിൽ ഈ ലാൻഡ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബെനഫിഷ്യൽ എൻജോയ്മെന്റിന് അപേക്ഷ കൊടുക്കാം. കേട്ടില്ല. അപ്പൊ www.kerala.gov.eoffice.in www.eoffice.kerala.gov.in gov.in. ഹലോ സർ. അല്ല, ഒന്നുകൂടി പറഞ്ഞു സാർ. www.eoffice.kerala.gov.in. ഓക്കെ ഓക്കെ. അതിലേ ഇക്കാക്ക് ഒരു സംശയമുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. നമ്മുടെ വീട് നിൽക്കുന്ന 20 സെന്റ് സ്ഥലം എന്റെ ഭാര്യയുടെ പേരിലാണ്. അതിന് നമ്മളത് കാണം തീരാധാരായിരുന്നു. അപ്പൊ നമ്മൾ 2018 അത് ജന്മ തീരാധാരാക്കിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ നിൽക്കട്ടെ, കൊച്ചി അത് കാണമായിട്ടുള്ള ലാൻഡ് അത് ജന്മമാക്കി മാറ്റണമെങ്കിൽ അത് ശരിക്കും കൊച്ചി ഏരിയയിൽ മാത്രമേ അത് പ്രായോഗികമായിട്ടുള്ളൂ. നിങ്ങൾ കൊച്ചി ഏരിയയിലാണോ? ഇല്ല, നമ്മുടെ ഗുരുവായൂരാണ് വീട്. പഴയ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, പഴയ ആ പ്രോവിൻസുകളിൽ കൊച്ചി രാജവംശം, കൊച്ചി രാജ്യം, പഴയ കൊച്ചി രാജ്യത്തിൽ വരുന്ന സ്ഥലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആക്ട്, കാണം ടെനൻസി ആക്ട് ബാധകമാവുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് അത് അപേക്ഷ കൊടുത്ത് നമുക്കത് എന്താക്കി മാറ്റാം, ജന്മമാക്കി മാറ്റാം. ഇത് മമ്മിയൂർ ദേവസ്വം ഉടമ കീഴടത്ത് കരിയന്നൂർ ഇടത്ത് ഗോവിന്ദൻ നായർ. മമ്മിയൂർ ദേവസ്വത്തിന്റെ അപ്ലിക്കേഷൻ സ്വീകരിച്ചു, അതിന്റെ പ്രൊസീജിയർ ഒക്കെ നടന്നു. ഒരു 4-5 പ്രാവശ്യം ഞാൻ കലക്ടറേറ്റിൽ പോയി. അപ്പോ ഇവര് മമ്മിയൂർ ദേവസ്വത്തിന്റെ ആൾക്കാർ ചെന്നു, നമ്മളെ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ടു. അവസാനം അവര് കഴിഞ്ഞ ഒരു 5 പ്രാവശ്യം ഞാൻ പോയി, പോയി കഴിഞ്ഞ അവര് ലാസ്റ്റ് പോയപ്പോ നികുതി അടച്ച രസീത് വെച്ച് 2/4/24/19 ഇത്. അപ്പൊ ഇതുവരെ പിന്നെ നടപടി ഇല്ല. നമുക്ക് 2/4/20 എല്ലാം പറഞ്ഞു എന്നോട്, പക്ഷെ ഞാൻ കത്തറിലേക്ക് പോവാൻ പറ്റിയില്ല. പിന്നെ അതിനെ പറ്റിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി. പിന്നെ കോവിഡ് ആയല്ലോ. പിന്നീട് ഡിസ്കസ് ചെയ്താലും മതി. മതി മതി, അത് ആപ്ലിക്കേഷൻ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള റൈറ്റ് നമുക്ക് ഉണ്ട്. നമുക്ക് അത് അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് 10 സെക്കൻഡ് കൊണ്ട് മറുപടി പറയാന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കേ. സാറ് പറയാം, സാറ് ചോദിച്ചോട്ടെ. സാർ, ലാൻഡ് ടാക്സ് നമുക്ക് ഓൺലൈൻ ആയിട്ട് നമ്മുടെ മൊബൈലിൽ കൂടെ അടക്കാൻ വേണ്ടി പറ്റുമോ? ലാൻഡ് ടാക്സ് നമുക്ക് അടയ്ക്കാം, പക്ഷെ അതിന്റെ ടാക്സ് റെസിപ്റ്റ് കിട്ടത്തില്ലല്ലോ, അതാണ് പ്രശ്നം. അതുകൊണ്ട് അക്ഷയയിൽ അടയ്ക്കാൻ പറയുന്നേ. അതുപോലെ തന്നെ എസ് ആർ ഒയിൽ നമുക്ക് കാർ വാല്യൂ ഇത് എങ്ങനെ കിട്ടും സാറേ? എസ് ആർ ഒയിൽ
കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെയർ വാല്യൂ സൈറ്റ് അതുണ്ട്, ഡബ്ല്യു ഡബ്ല്യു രജിസ്ട്രേഷന്റെ സൈറ്റ് ഉണ്ട്, ഇആർഡി ആണെന്ന് തോന്നുന്നു, ഇആർഡി കേരള ആ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫെയർ വാല്യൂ കിട്ടും. ഇനി വേറൊരു കാര്യം കൂടി, നിങ്ങളുടെ സ്ഥലത്തിന്റെ പടം മാപ്പ് കൂടെ വരാൻ പോകുന്നു, നമ്മുടെ സ്ഥലത്തിന്റെ പടം ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് വളരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈ വർഷം തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷയ വഴി അടയ്ക്കട്ടെ, ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് അതുകൊണ്ട് ചെക്ക് കിട്ടാതെ വരുമോ, അതോ അതോ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് കാണിക്കത്തേ ഉള്ളോ, അതോ കരടച്ച രസീത് അക്ഷയ വഴി കിട്ടാതെ വരുമോ? റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അല്ല അല്ല, അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ കരടച്ച രസീത് അറ്റാച്ച് ചെയ്ത വസ്തു ആണെങ്കിൽ അറ്റാച്ച് ചെയ്ത വസ്തുവിന് കരടക്കത്തില്ല, അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ കരടക്കുകയല്ല. എന്നാൽ അറ്റാച്ച്മെന്റിന് സാധ്യത ഉണ്ടെങ്കിൽ കരടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെയാണ് പ്രധാനം, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊസഷൻ മാറി, സർക്കാർ കസ്റ്റഡിയിൽ എടുക്കും അല്ലെങ്കിൽ കോടതി കസ്റ്റഡിയിൽ എടുക്കും, കരം അടച്ച് കിട്ടാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഒരു സ്ഥലത്തേക്ക് വഴി ഉണ്ട് എന്നുള്ളത്, വഴി ഉണ്ടോ ഇല്ലയെന്നുള്ളത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ നോക്കിയാൽ കിട്ടുമെന്ന് സാറ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് അറിയണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ആ ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ സാർ, ഇപ്പൊ നമ്മൾ വെറുതെ പോയി ചോദിച്ചാൽ അവർ അങ്ങനെ ഒന്നും കാണിച്ചു തരില്ല, അതിന് വല്ല ഫീസ് അടച്ച് നമുക്ക് കിട്ടും. അത് വഴിയുടെ കാര്യം ആസ്തി രജിസ്റ്റർ മാത്രമല്ല, അത് എൽ എസ് ടി രജിസ്റ്റർ ആണ്. അതുപോലെ തന്നെ വില്ലേജിൽ വഴി സാധാരണ രീതിയിൽ 2 മീറ്ററിൽ കൂടുതലുള്ളതാണെങ്കിൽ അത് വില്ലേജ് ഓഫീസിലെ എഫ് എം ബിയിൽ റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടതാണ്. സർവേ സർവേ വില്ലേജ് ഓഫീസിൽ കാണും. വില്ലേജ് ഓഫീസിലാണെങ്കിൽ 500 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ എഫ് എം ബിയുടെ പകർപ്പ് ലഭിക്കും അതിന്റെ. പഞ്ചായത്തിലാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വഴിയുടെ കാര്യം ഉണ്ടോ എന്ന് സംബന്ധിച്ച് ആസ്തി രജിസ്റ്ററിലെ റിലവന്റ് പേജസിന്റെ കോപ്പി കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സാബു സാറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സാബു സാർ പ്രസന്റ് ആണോ? സാറുണ്ട്. ഓക്കെ, സാബു സാർ ഇന്ന് മിച്ചഭൂമി സംബന്ധിച്ച്, നമ്മുടെ കൈവശം നമ്മൾ വാങ്ങുന്ന സ്ഥലം മിച്ചഭൂമിയിൽ പെട്ടതാണെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ള ഒരു കാര്യം പറയാം. അന്നേരം കുറച്ചുപേർ പറഞ്ഞു അങ്ങനെയൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം ഇതിനായിട്ട് ഇന്ന് ആൻസർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സാബു സാറിനെ തുടർന്നുള്ള സെഷൻ കൈകാര്യം ചെയ്തു വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് പബ്ലിക് ന്യൂയിസൻസ്, സ്ഥലം സംബന്ധിച്ചുണ്ടാകുന്ന ശല്യങ്ങൾ, അന്യത്തെ സ്ഥലം സംബന്ധിച്ചും വൃക്ഷങ്ങളോ മൃഗങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ശല്യങ്ങൾ ഒഴിവാക്കാൻ എവിടെ എങ്ങനെ അപേക്ഷ കൊടുക്കണം എന്നുള്ളതായിരിക്കും. താങ്ക് യു. താങ്ക് യു സാർ. സാബു സാർ. താങ്ക് യു സാർ. ഒരുപാട് വിവരങ്ങൾ മനസ്സിലായി. സാബു സാർ റെഡിയാണോ? റെഡിയാണ്, റെഡിയാണ്, റെഡിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ ബുധനാഴ്ച നമ്മളിതുപോലെ ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. കൈവശം വെക്കുന്ന ഭൂമിയുടെ, വിൽക്കാവുന്ന ഭൂമിയുടെ പരിധി സംബന്ധിച്ച് ഒരു ഏകദേശ രൂപമൊക്കെ അന്ന് ചർച്ച ചെയ്യുണ്ടായി. അപ്പോൾ ഇന്ന് സാറ് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നാം ഒരു ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മിച്ചഭൂമിയായിട്ട് അല്ലെങ്കിൽ ഭൂപരിധിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സംഗതികൾ. രണ്ട്, നമ്മൾ തന്നെ ഭൂപരിധി ലംഘിക്കുന്നുണ്ടോ, നമ്മൾ കൂടുതൽ ഭൂമി ആർജിച്ച് നിയമത്തിന്റെ നൂലാമാലയിൽ പെടാതിരിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? കേൾക്കാമോ? ക്ലിയർ ആണോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു നമുക്കിവിടെ കൈവശം വെക്കുന്ന ഭൂമിക്ക് പരിധിയുണ്ട്. ആർക്ക് എത്ര ഭൂമി വേണമെങ്കിലും കൈവശം വെക്കാവുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് നിയമപ്രകാരം കൈവശ ഭൂമിയുടെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. 4 കാറ്റഗറികളായിട്ടാണ് അത് പറഞ്ഞത്. 1 വ്യക്തി, 2 5 അംഗ കുടുംബം, 5 അംഗങ്ങൾക്ക് മുകളിലുള്ള കുടുംബം, സ്ഥാപനങ്ങൾ.
അപ്പൊ അവർക്കൊക്കെ ഓരോ കൈവശം വെക്കാവുന്ന ഓരോ വിസ്തീർണവും പറഞ്ഞു, 5 സ്റ്റാൻഡേർഡ് ഏക്കർ, 10 സ്റ്റാൻഡേർഡ് ഏക്കർ, 10 സ്റ്റാൻഡേർഡ് ഏക്കർ പ്ലസ് ഓരോ അംഗത്തിനും ഓരോ സ്റ്റാൻഡേർഡ് ഏക്കർ, പിന്നെ 10 സ്റ്റാൻഡേർഡ് ഏക്കർ. ഭൗതിക വിസ്തീർണത്തിൽ അത് 12 മുതൽ 15 വരെയാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് ഏക്കർ എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിലും ഈ പറയുന്ന പോലെയുള്ള തരത്തിലുള്ള ഭൂമി ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഓടി ലാൻഡിൽ 15 ഏക്കർ വരെ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോവാം, 15 ഏക്കർ വരെ കൈവശം വെക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് കുറയുമെന്നുള്ളതേ ഉള്ളൂ, എങ്കിലും പൊതുവായിട്ട് നമുക്ക് 15 ഏക്കർ എന്നുള്ള ഒരു പൊതുവെ പറയുന്നത് പോലെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ കണക്കാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭൂമി വാങ്ങാൻ ഒരുങ്ങുമ്പോൾ, ഒരു ചെറിയ പ്ലോട്ട് വാങ്ങുന്നു, കുറച്ച് വിസ്തീർണമുള്ള ഒരാള് ചെറിയ പ്ലോട്ട് വാങ്ങുന്നതിന് ഇത് ബാധകമല്ല. അല്പ കുടുംബസ്വത്തും പിന്നെ കുറച്ച് ആർജ്ജ ഭൂമിയും ഹൈ റേഞ്ച് പോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഉള്ളിലോട്ട് മാറി ഇച്ചിരി കൂടുതൽ സ്ഥലമൊക്കെ ഉള്ളവര്, ഒരു 10-12 ഏക്കറൊക്കെ കഴിഞ്ഞ് ഭൂമി ഉള്ളവര് ഭൂമി വാങ്ങുമ്പോൾ ഈ വാങ്ങുന്ന ഭൂമിയും കൂടെ ചേരുമ്പോൾ ഈ 15 ഏക്കർ കൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 15 ഏക്കർ ലിമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്ത് വാങ്ങണം. അച്ഛനും അമ്മയും മൈനറുകളായ മക്കളാണ് കുടുംബത്തിൽ വരുന്നത്, മേജറുകളായ മക്കളുണ്ട്, അവരുടെ പേരിൽ വാങ്ങുന്നതുകൊണ്ട് തടസ്സമില്ല. പ്രായപൂർത്തിയായ മക്കളുടെ പേരിൽ വാങ്ങാതെ ഇതിനകത്ത് കൂട്ടത്തില്ല. അല്ലാതെ ഒരു വ്യക്തി വാങ്ങുകയാണെങ്കിൽ 7.5 ഏക്കറിന് പുറത്തു പോകത്തക്ക രീതിയിലുള്ള വിസ്തീർണം കൂടി വാങ്ങിച്ച് ചേർക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വയം തന്നെ പരിശോധിക്കണം, നമ്മുടെ വാങ്ങുന്ന ഭൂമി പരിധിക്ക് പുറത്താകുന്നുണ്ടോ എന്നൊരു സ്വയപരിശോധന നടത്തിയിട്ടാണ് നമ്മൾ ഭൂമി വാങ്ങേണ്ടത്. എല്ലാവർക്കും ബാധകമല്ല, കൂടുതൽ ഭൂമി വാങ്ങുന്നവരെ സംബന്ധിച്ച് ഇത്, അല്ലെങ്കിൽ കൂടുതൽ ഭൂമി കൈവശിച്ചിരിക്കുന്നവര് പിന്നീടും കുറച്ച് കൂടുതൽ ഭൂമി വാങ്ങുമ്പോഴേ ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ, എല്ലാവർക്കും ബാധകമല്ല. രണ്ടാമതായി നമ്മൾ വാങ്ങാൻ പോകുന്ന ഭൂമി നിശ്ചഭൂമിയുടെ മൂലാമാലകളിൽ വല്ലതും പെട്ടതാണോ എന്നുള്ള കാര്യം നിശ്ചയമായിട്ടും നമ്മൾ അന്വേഷിച്ചിരിക്കണം. കാരണം 1970 തുടങ്ങിയ ഭൂപരിധി വ്യവസ്ഥകൾ പ്രകാരം ഒരുപാട് കേസുകൾ എന്ന് പറഞ്ഞാൽ ഭൂപരിധി നിർണ്ണയിക്കുന്ന ഒരു നടപടിക്രമത്തെയാണ് ഞാൻ കേസ് എന്ന് ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഭൂപരിധി കേസ് എന്ന് പറയും. അപ്പോൾ ഒരുപാട് ഭൂമികൾ, പ്രത്യേകിച്ച് വലിയ കമ്പനിയുടെ എസ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ വലിയ ജന്മി കുടുംബങ്ങളുടെയും വലിയ ഭൂസ്വത്ത് കൈവശം വെച്ചിരുന്നവരുടെയൊക്കെ പേരിൽ ഭൂപരിധി കേസെടുത്തിട്ടുണ്ട്, അവരുടെയൊക്കെ പേരിൽ നിന്നും നിശ്ചഭൂമിയും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഭൂമിയിൽ നിന്നാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഭൂമിയുടെ മുൻ ഉടമസ്ഥർ അവരാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ അത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തണം. അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം കിട്ടുകയാണെങ്കിൽ ഏത് എവിടെയാണോ ഭൂമി ഉള്ളത് ആ പ്രദേശത്തെ താലൂക്ക് ലാൻഡ് ബോർഡിൽ, അത് താലൂക്ക് ഓഫീസിലല്ല, കളക്ടറേറ്റിലായിരിക്കും, താലൂക്ക് ലാൻഡ് ബോർഡിൽ അതിന്റെ രജിസ്ട്രേഴ്സ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. കാരണം നിശ്ചഭൂമി കേസ് തീരുമാനിക്കുന്നത് താലൂക്ക് ലാൻഡ് ബോർഡ് എന്നുള്ളൊരു സംവിധാനമാണ്, അതിന്റെ ചെയർമാൻ എപ്പോഴും ഡെപ്യൂട്ടി കളക്ടറുടെ റാങ്കിൽ താഴാത്ത ഒരു ഉദ്യോഗസ്ഥന, അവർ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ RDO അല്ലെ സബ് കളക്ടർ. അപ്പൊ അത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിക്കുന്നത്, ഡെപ്യൂട്ടി കളക്ടർ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ കളക്ടറേറ്റിലാണ് അത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ RDO ഓഫീസിലാണ് അതിന്റെ രേഖകളും ആ കേസ് ഫയലും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന ഭൂമി ഇതുപോലെ ഏതെങ്കിലും ഒരു ഭൂപരിധി കേസിൽ പെട്ട ഒരു കുടുംബത്തിന്റെയോ അല്ലെ ഒരു വ്യക്തിയുടെയോ അല്ലെ ഒരു സ്ഥാപനത്തിന്റെയാണെന്ന് നമുക്കൊരു ഏകദേശം ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് അവിടെ ചെന്ന് ആ സീലിംഗ് കേസ് ഫയൽ എടുത്ത് നമുക്ക് അങ്ങനെ നേരിട്ട് എന്ന് പെട്ടെന്ന് എടുത്ത് പരിശോധിക്കാവുന്ന ഒരു സംഗതിയല്ല. എങ്കിലും നമ്മൾ അപേക്ഷ കൊടുക്കുകയോ വിവരാശപ്രകാരമോ അല്ലെങ്കിൽ അല്ലാതെയോ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ പരിശോധിച്ച് അപ്പോൾ അവിടെ ആ കേസിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ വലിയൊരു ഫയലായിട്ട് ഉണ്ടായിരിക്കും, അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടാവും, ആ ഉത്തരവ് കാണും. അപ്പം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ച ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് അതിന്റെ സർവേ നമ്പരും ഒക്കെ ആ ഫയലിനകത്തും നമുക്ക് ലഭിക്കാനിടയാവും. അപ്പൊ നമുക്ക് രേഖാമൂലം ലഭിക്കണമെങ്കിൽ വിവരാശപ്രകാരം കൊടുത്താൽ നമുക്ക് അവിടുന്ന് ലഭിക്കും. കേസ് ഫയലിന്റെ ആണെന്ന് പറഞ്ഞാലും നമുക്കത് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെയോ ഉത്തരവിന്റെയോ ഒക്കെ കോപ്പി കിട്ടും. ഉത്തരവിന് മുമ്പ് പുറപ്പെടുവിക്കുന്ന പ്രാഥമിക ഉത്തരവിനെയാണ് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ അത് നോക്കണ്ട.
ഉത്തരവിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ മതി. ഉത്തരവായ മിച്ച ഉത്തരവായ ഭൂമിയെ മിച്ചഭൂമി ആകുന്നുള്ളൂ. അതുകൊണ്ട് ഉത്തരവായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ അതിൽ വരുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ കഴിയും. പിന്നെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു സമയത്ത് അവരുടെ ഭൂമി പരിധിയിൽ കൂടുതലായിട്ടുണ്ടാവാം. അപ്പൊ എവിടെയെങ്കിലും ഒരു കേസ്, ഒരു ഭൂപരിധി കേസ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും പുതുതായിട്ട് ഈ അടുത്ത സമയത്തോ അല്ലെ പുതുതായിട്ടൊരു കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈ ഭൂമികള് ചെറിയ ബ്രോക്കർമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ലാൻഡ് ഏജൻസിന്റെ കാര്യമല്ല. ഈ ഭൂമികള് വൻതോതിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ഉണ്ട്. അപ്പൊ അവർ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും ഭൂപരിധി കേസ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ 10 or 25 ഏക്കറൊക്കെ കൈവശം വെക്കുന്നവരാണോ എന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിച്ചാൽ അവരുടെ പേരിൽ ഒരു സീലിംഗ് കേസ് എടുത്താൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ഭൂമിയും കൂടെ ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടു പോകാം. അപ്പോൾ നമ്മൾ നിയമത്തിൽ പെട്ടു പോകാനിടയാകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും പരിധി കവിഞ്ഞ ഭൂമി ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായ പഴയ കുടുംബം, ഇപ്പൊ അവർക്ക് ഭൂമിയൊന്നും ഇല്ല, പഴയ കുടുംബമാണ്, പഴയ കാലത്ത് വലിയ ജന്മികളായിരുന്നു, ഇപ്പൊ അവരുടെ കുടുംബമില്ലായിരിക്കാം. പക്ഷെ അന്നത്തെ ആ പഴയ കുടുംബത്തിന്റെ ഒരിക്കലൊക്കെ പോയി കാണാൻ പണ്ടൊക്കെ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ ഭൂമിയിൽ പെട്ടതാണോ, പല കൈമാറ്റങ്ങളും കഴിഞ്ഞ് ഈ വിൽക്കാൻ അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി അങ്ങനെയുള്ള ഭൂമിയാണോ എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിലും അത് സംബന്ധിച്ച് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കേസിൽ ഉൾപ്പെടുകയോ ഭൂപരിധി കേസിൽ ഉൾപ്പെടുകയോ മിച്ചഭൂമിയാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അവിടെ നിന്ന് അറിയാൻ കഴിയും, താലൂക്ക് ലാൻഡ് ബോർഡിൽ നിന്ന് അറിയാൻ കഴിയും. പുതുതായിട്ട് ഏറ്റവും പുതുതായിട്ട് കേസെടുത്തതാണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിച്ച ഭൂമിയായിട്ട് പ്രഖ്യാപിച്ച് പക്ഷെ സർക്കാർ ഏറ്റെടുത്തിട്ടില്ല, പ്രഖ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിൽ നിന്ന് കോടതിയുടെ ബലത്തിലോ വല്ലതും ആ ഭൂമി എടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഭൂമിയിൽ പെട്ട ഭൂമിയൊക്കെ സർവ്വസാധാരണമല്ല, പണ്ടൊക്കെ അങ്ങനെ ഒരുപാട് വിറ്റിട്ടുണ്ട്. അപ്പോൾ സ്വയം സൃഷ്ടിച്ചെടുത്തൊരു അധികാരം വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭൂമിയ വല്ലതും വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് എന്നാൽ ഏറ്റെടുക്കാതെ കിടക്കുന്ന ഭൂമി ചില സാഹചര്യങ്ങളിലൊക്കെ കൈമാറ്റം ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഭൂമിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. പിന്നെ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഭൂമി ഈ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ പതിച്ചു കൊടുക്കുന്നവർക്ക് അത് വിൽക്കാനുള്ള അധികാരമില്ല. 20 വർഷം വരെ അങ്ങനെയുള്ള ഭൂമി മറ്റൊരാൾക്ക് കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ മിച്ചഭൂമിയായിട്ട് 1 ഏക്കർ വരെ ഭൂമി പതിച്ചു കൊടുക്കാം. അങ്ങനെ പതിച്ചു കിട്ടിയ ഒരാള് ഇപ്പോൾ 20 വർഷത്തിനകം അത് വിൽക്കുകയാണെങ്കിൽ ആ ഭൂമി ആ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്യാനിടയാവും. അപ്പോൾ അങ്ങനെ മിച്ചഭൂമി പതിച്ചു കൊടുത്ത ഭൂമിയാണോ ഇതെന്ന് നമ്മൾ പരിശോധിക്കണം. ചിലപ്പോൾ പട്ടയം മിച്ചഭൂമി പതിച്ചു കൊടുക്കുന്ന ആളിന് താലൂക്ക് ഓഫീസിൽ നിന്ന് പട്ടയം ലഭിക്കും. ആ പട്ടയപ്രകാരം ഒരാൾക്ക് കൈമാറിയിട്ട് വീണ്ടും 2 or 3 കൈമാറ്റം കഴിഞ്ഞായിരിക്കും നമ്മുടെ ഈ നമ്മൾ വാങ്ങിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ 20 വർഷം എന്നുള്ളത് കവിഞ്ഞു പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഭൂമി വാങ്ങിക്കാൻ പാടില്ല. അത് ഏത് സമയത്ത് റദ്ദാക്കി അടുത്ത ഭൂരഹിതന് കൊടുക്കാനായിട്ട് സർക്കാരിന് അധികാരമുണ്ട്. പിന്നെ അതിനകത്തൊരു ഇളവുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ വാങ്ങിയ ഭൂമി സാധൂകരിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. അത് ഈ വിറ്റ സാഹചര്യവും വാങ്ങിച്ചാളിന്റെ സാഹചര്യവും മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മൾ അതിന് പോകണ്ട. അങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ട് ഗവൺമെന്റ് ശുപാർശ കൊടുക്കാതെ തള്ളിപ്പോയ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഭൂമി വാങ്ങിച്ചപ്പെട്ടു പോകും. മിച്ചഭൂമിയായിട്ട് വാങ്ങി പ്രഖ്യാപിച്ച് പട്ടയം കൊടുത്ത ഭൂമി 2 or 3 കൈമാറ്റം കഴിഞ്ഞോ അല്ലാതെയോ 20 വർഷത്തിനുള്ളിൽ നമ്മൾ വാങ്ങാൻ പാടില്ല. 20 വർഷം കഴിഞ്ഞതുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വാങ്ങുന്നതിന് തടസ്സമില്ല. മിച്ചഭൂമിയായിട്ട് പതിച്ചു കൊടുത്ത സ്ഥലം
പിന്നെ കുടിയാന്മാർക്ക് പതിച്ചു കൊടുത്ത ഭൂമികളുണ്ട്. കുടിയാന്മാർക്ക് പതിച്ചു കൊടുത്ത ഭൂമിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാലാവധി ഒന്നുമില്ല, അത് വാങ്ങുന്നതിനും തടസ്സമില്ല. കുടിയാൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ ജന്മിമാരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് അങ്ങനെ ആ ദീർഘകാലം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ ഭൂമിയിൽ ഒരു സ്ഥിരാവകാശം കൊടുക്കും, ഫിക്സിറ്റി കൊടുക്കും. ആ സ്ഥിരാവകാശം കൊടുക്കുന്ന ആളിന് ഒരു ക്രയ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പട്ടയം നമ്മൾ പറയുമെങ്കിൽ അതിന്റെ പേര് ക്രയ സർട്ടിഫിക്കറ്റ്. ആ ക്രയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഭൂമി വിൽക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഉത്തരവ് ഈ ഭൂപരിധി ഈ കേസിലെ ഈ ഉത്തരവ് അവസാനത്തേതാണോ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞാണോ ഈ പട്ടയം കൊടുത്തിരിക്കുന്നത്, പട്ടയം കിട്ടിയ ആളിന് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സംബന്ധിച്ച് എന്തെങ്കിലും കേസുകളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ കുടിയായ്മയിൽപ്പെട്ട ഭൂമി വാങ്ങിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് നമ്മൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ നമ്മുടെ ഭൂമി പരിധി കവിഞ്ഞു പോകുന്നുണ്ടോ, നമ്മുടെ ഭൂമി കവിഞ്ഞു പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനമ്മ മൈനറുകളായ മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഭാര്യയുടെ പേരിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഭൂപരിധി നിശ്ചയിക്കുന്നത്. അപ്പം വൈഫിന്റെ പേരിലൊരു വീതം വീട്ടിലോ അവിടെ എവിടെയെങ്കിലും കുറച്ച് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് കൂട്ടാക്കാതെ അല്ലെ, അതുകൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഒരാളിന്റെ ഒരു കുടുംബത്തിന്റെ ഭൂമി നിശ്ചയിക്കുന്നത്. കേരളത്തിനകത്ത് എവിടെ ഭൂമി ഉണ്ടെങ്കിലും അതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തും. കേരളത്തിന് പുറത്തുള്ള ഭൂമി ബാധകമല്ല. തമിഴ്നാട്ടിലെ ഭൂമി നമുക്ക് ഈ നിയമത്തിന്റെ പരിധി വരാത്തത് കൊണ്ട് നമുക്കത് ബാധകമല്ല. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാങ്ങിക്കുന്ന ആളിന്റെ പേരിലല്ല, കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലുള്ള ഫാദർ മദർ അല്ലെങ്കിൽ അച്ഛനമ്മ അവരുടെ മൊത്തം ഭൂമി കേരളത്തിനകത്ത് എവിടെ ഉള്ള ഭൂമിയാണെങ്കിൽ അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ 15 ഏക്കർ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. പിന്നെ ആരുടെ പക്കൽ നിന്ന് വാങ്ങുന്നു, അവരെ സംബന്ധിച്ചുള്ള ഭൂപരിധിയിൽ കൂടിയ ആളുകളായിരുന്നു, പഴയ കാലത്തെ ജന്മിയായിരുന്നു, അപ്പൊ അവരുടെ പേരിലൊക്കെ ഭൂപരിധി കേസുകൾ ഉണ്ടാവാം. അത് പ്രാദേശിക അന്വേഷണമൊക്കെ നടത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലമുണ്ട്, മലപ്പുറത്ത് വേറെ ഇടത്തുണ്ട്, കോട്ടയത്തുണ്ട്, അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും സാറേ? ഇപ്പൊ ഒരാൾക്ക് നമുക്ക് ആ ആളുടെ പേര് കേസുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൂടുതൽ ഭൂമിയുള്ള താലൂക്ക് ലാൻഡ് ബോർഡിന്റെ പരിധിയിൽ ഒരു കേസുണ്ടാവാം. അതാണ് നിയമപരമായിട്ട് നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാവുന്ന ഒരു മാർഗം. അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. ഒരാൾക്ക് ഇപ്പൊ എത്ര ഏക്കർ ഉണ്ടെന്ന്, ഇപ്പൊ ഇവിടെ ഒരു 8 ഏക്കറുണ്ട്, കോട്ടയത്ത് ഒരു 3 ഏക്കറുണ്ട്, പിന്നെ മലപ്പുറത്ത് ഒരു 5 ഏക്കറുണ്ട്, നിലമ്പൂർ വേറൊരിടത്ത് കണ്ണൂർ ഒരു 3 ഏക്കറുണ്ട്. ഇങ്ങനെ ആ പരിധി കഴിഞ്ഞുള്ളതാണോ എന്ന് അറിയത്തില്ല. നമ്മളിവിടെ കാണുന്നത് 3 ഏക്കർ, അയാൾ പറഞ്ഞു എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു നമുക്ക് അത് അങ്ങനെ പറ്റിയാലോ? അത് വല്ല മാർഗം അത് നമുക്ക് ഒരാൾക്ക് എവിടൊക്കെ ഭൂമി ഉണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനല്ലാതെ വേറെ നിർവാഹമില്ല. പിന്നെ ഏറ്റവും അവസാന കള്ളത്തരായിട്ട് വിൽക്കാൻ നടക്കുന്ന ആളുകൾ പറയുമോ എനിക്ക് അത് നമുക്കറിയാൻ സാധ്യതയില്ല. ഇത് രേഖകളെല്ലാം ഇ ഓഫീസിലായി കഴിയുമ്പം അത് കണ്ടെത്താൻ പറ്റിയല്ലേ? ഇ ഓഫീസായ പോരെ, നമുക്ക് ഒറ്റ തണ്ടപ്പേർ എന്നുള്ള സിസ്റ്റം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു വില്ലേജിലെ ഒറ്റ തണ്ടപ്പേരുള്ളൂ, അല്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നമുക്ക് ഒരു തണ്ടപ്പേർ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ അന്വേഷിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വിൽക്കുന്ന ആളിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അയാള് നമ്മളോട് അയാള് പറയുന്നത് എനിക്ക് പരിധി കവിഞ്ഞ ഭൂമി ഇല്ല എന്നും പറഞ്ഞാണ് നമ്മൾ തരുന്നത്. അപ്പൊ അതിന് വിപരീതമായിട്ട് ചെയ്ത അയാള് നമ്മളെ ചീറ്റ് ചെയ്ത് ആ നിലയിൽ അത് കാണാം. പിന്നെ സാധാരണഗതിയില് നമ്മള് അല്ലാതെ ഒരു അന്വേഷണം നടത്തുമ്പോൾ എവിടെങ്കിലും ഭൂമി ഉണ്ടോ എങ്കിൽ അവിടെ പോയി ഒരു അന്വേഷണം നടത്തിയാൽ മതിയാവും. ഇതിന് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ ഒറ്റുകൊടുക്കപ്പെടുമ്പോഴാണ്. നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ശത്രുക്കളോ, ചിലപ്പോ സുഹൃത്തുക്കളായിരിക്കും, ശത്രുവായിട്ട് സുഹൃത്തിന്റെ വേഷം വരുന്ന ശത്രുവായിരിക്കും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അയാള് ഒരു ലെറ്റർ സഹിതം കൊടുത്തു കഴിയുമ്പോ പെടും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യം,
ഇപ്പോൾ നമുക്ക് ആധാർ കാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമിയുടെ വിവരങ്ങളെല്ലാം എല്ലാ വില്ലേജിലും. അപ്പൊ ആധാർ കാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കിട്ടും. എന്തുകൊണ്ടാണ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് ആൾക്കാർ എതിര് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരവാണ് സാബു സാറിന്റെ ഇന്ന് ക്ലാസ്. കാരണം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ കേരളത്തിലെവിടെയൊക്കെ അല്ലേ സാർ, ശരിയല്ലേ സബു സാർ? ഹലോ സാർ പോയോ? ഇല്ല, നമ്മളെ വരാക്കുള്ള ഭൂമിയുടെ മുഴുവൻ വിവരങ്ങളും അതിനകത്ത് ഭൂമിയുടെ മൊത്തത്തിലുള്ള വിവരങ്ങളെ ക്രോഡീകരിക്കാനായിട്ട് സമ്മതിക്കുകയല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. കാരണം പരിധി കവിഞ്ഞ ഭൂമി ഉള്ളവരൊക്കെ ഒരുപാടുണ്ട്, കേസ് ഉൾപ്പെടാതിരിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അതറിയാനൊക്കത്തില്ല. നമുക്ക് കിട്ടുന്ന ഡാറ്റ വില്ലാഫിസിൽ പോയി ആളിന് വേറെ എവിടെയെങ്കിലും ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയുകയില്ല. ചിലപ്പോഴും നല്ല വേറെ ജില്ല ഭൂമിയുണ്ട് ഈ ഇവർക്ക് ഇവർക്ക് അറിയത്തില്ല. അപ്പൊ അതൊക്കെ നമ്മള് നേരിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കാനേ കഴിയുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഒരു പ്രദേശത്ത് തന്നെ പരിധി കവിഞ്ഞ് ഭൂമിയുള്ള ആളാണെങ്കിൽ അത് നമുക്ക് അവിടെ അന്വേഷിച്ചറിയാമല്ലോ. വലിയ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ലാൻഡ് ബോർഡിലോ ഒക്കെ പോയി രേഖകൾ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ പഴയൊരു ജന്മിക്കുടുംബമാണ് അവരുടെ പേര് ഭൂപരിധി കേസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ തീർച്ചയായിട്ടും താലൂക്ക് ലാൻഡ് ബോർഡിൽ കിട്ടും. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ മിച്ചഭൂമിയായിട്ട് എടുത്തിട്ടുണ്ടോ എന്നും വില്ലേജ് ഓഫീസിൽ നോക്കിയാലും ഉണ്ട്. 21, 15, 21 പറഞ്ഞ രണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ. 15-ാമത്തെ രജിഷൻ എന്ന് പറഞ്ഞ ആ രജിഷറിനകത്ത് താലൂക്ക് ഓഫീസിലും ഉണ്ട്, വില്ലേജ് ഓഫീസിലും ഉണ്ട്. ആ രജിഷറിനകത്ത് ഒരാളുടെ പേരിലുള്ള ഭൂമിയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും മിച്ചഭൂമി കേസിന്റെ. എന്നിട്ട് കാലാകാലങ്ങളിൽ എന്തൊക്കെ ഉത്തരവ് അതിനകത്ത് നടത്തിയിട്ടുണ്ടോ ആ ഉത്തരവിന്റെ എല്ലാം വിവരങ്ങൾ അതിനകത്ത് എഴുതും. മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലവും അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഈ രജിസ്റ്റർ എല്ലാ വില്ലേജുകളിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നീട് അത് പതിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന രജിസ്റ്ററാണ് ഈ 21 എന്ന് പറയുന്ന രജിസ്റ്റർ. അപ്പൊ രണ്ട് രജിസ്റ്ററാണ് നമുക്ക് വില്ലേജ് ഓഫീസിലുള്ളത്. അപ്പം താലൂക്ക് ഓഫീസിൽ നിശ്ചയമായിട്ടും ഉണ്ട് 15-ാം നമ്പർ രജിസ്റ്റർ. നമുക്ക് താലൂക്ക് ലാൻഡ് ബോർഡിൽ നിന്ന് എടുക്കുന്നതിനേക്കാളിലും കുറച്ചുകൂടി എളുപ്പമാണ് താലൂക്ക് ഓഫീസിൽ പോയി 15-ാം രജിസ്റ്റർ നോക്കിയിട്ട്. കാരണം മിച്ചഭൂമി കേസ് ഉണ്ടായിരുന്നു നമുക്ക് ഏകദേശ ധാരണയുള്ള ഒരാളിനെ സംബന്ധിച്ച്. അപ്പം നമുക്കറിയാം കോട്ടയത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു വലിയ ജന്മിയാണ്, പഴയ കാലത്ത് ഒരുപാട് ഭൂമിയുണ്ട് മിച്ചഭൂമിയായിട്ട് എടുത്തെന്ന് നമുക്കറിയാം. ആ അവരുടെ ഭൂമിയിൽപ്പെട്ടൊരു ഭൂമിയാണ്, കുറെ നാൾ കഴിഞ്ഞാണ്, പല കൈമാറ്റങ്ങളും കഴിഞ്ഞാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് തീർച്ചയായിട്ടും താലൂക്ക് ഓഫീസിലെ രജിസ്റ്റർ നോക്കി മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഭൂമി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണേ താലൂക്ക് ലാൻഡ് ബോർഡിൽ തന്നെ പോകേണ്ടി. അപ്പൊ മിച്ചഭൂമി എന്ന് പറയുന്നത് നിയമപരമായ ഒരു നടപടിക്രമത്തിലൂടെ ഉത്തരവായ ഒരു ഭൂമിയെ മിച്ചഭൂമിയാകുന്നുള്ളൂ. അത് ഉത്തരവാകുന്നത് വരെ അത് മിച്ചഭൂമിയല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മിച്ചഭൂമി എന്ന് പറയുമ്പോൾ പരിധി കവിഞ്ഞൊരാള് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുക, കേസ് എടുത്തിട്ടില്ല, മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അതൊരു മിച്ചഭൂമിയല്ല. പക്ഷേ അതിൽപ്പെട്ട ഭൂമി നമുക്ക് വാങ്ങാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു കാലത്ത് ഇത് മിച്ചഭൂമിയായൊരു കേസ് വരാം, അല്ലെങ്കിൽ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കാനിടയാകും. അത് ഏത് ഭൂമിയാണ് മിച്ചഭൂമിയാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഭൂമി വാങ്ങാൻ പാടില്ല. എഴുപതുകളിലും 80കളിലും ഒക്കെ ആയിരക്കണക്കിന് ആളുകളുടെ കേസെടുത്തിട്ടുണ്ട്. മിച്ചഭൂമി ഉള്ള ഒരാൾക്ക് ആ മിച്ചഭൂമി എന്ന് ഡിക്ലെയർ ചെയ്ത് വെച്ച് ബാക്കിയുള്ള അയാളെ വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് 18 ഏക്കറുണ്ട്, അതിൽ 3 ഏക്കറുള്ളത് ഞാൻ മിച്ചഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്തത് വേറെ ഒരു സ്ഥലത്താന്ന് വെച്ചോ, അതിന്റെ ബാക്കിയുള്ള 15 ഉള്ളത് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതിന് തടസ്സമില്ല? അതിന് തടസ്സമില്ല. ഓക്കെ. കാരണം വിൽക്കരുതെന്ന് നിയമം പറയുന്നില്ല. പക്ഷേ നമ്മളെ ഈ അപ്പൊ അത് നിയമത്തിന്റെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഈ ഭൂമി സ്റ്റാൻഡേർഡ് ഏക്കറാക്കിയാണ് നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത്. ആ ഒരു തരത്തിൽ നിന്ന് നമ്മൾ അത് അയാൾ വിറ്റ് കഴിയുമ്പോഴേ അയാൾ മിച്ചഭൂമി അല്ലാതാവത്തില്ല. അല്ല, അത് അത് കയ്യിൽ ഇരിക്കുമ്പോഴാണല്ലോ മറ്റേത് മിച്ചഭൂമി ആക്കുന്നത്. അല്ല, മിച്ചഭൂമി ഒഴിവാകാൻ വേണ്ടി ഒരു ഭൂമി വിൽക്കാൻ പറ്റത്തില്ല. 18 ഏക്കർ ഉണ്ടെങ്കിൽ ആ 18 ഏക്കർ കയ്യിലിരിക്കുമ്പം
15 ഏക്കർ സീലിംഗ് ഏരിയ ആയിട്ട്, അതായത് കൈവശം വെക്കാവുന്ന ഭൂമിയായിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് 3 ഏക്കർ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 15 ഏക്കർ വിറ്റിട്ട് അയാൾക്ക് മിച്ചഭൂമി ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കയ്യിലിരിക്കുമ്പം ഈ മിച്ചഭൂമി വിൽക്കാൻ, ഭൂമി വിൽക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ക്ലിയറായോ? റവന്യൂ കാർഡ് തുടങ്ങുന്ന പറഞ്ഞൊരു ബഹളം ഉണ്ടായ എല്ലാരും പോയി രജിസ്റ്റർ ചെയ്താ അത് പക്ഷെ നിർത്തി ഡ്രോപ്പ് ചെയ്ത. അതിന്റെ ഏകദേശം ഒരു 50% വർക്ക് കഴിഞ്ഞത് അത് വില്ലേജ് ഓഫീസിലെല്ലാം വാങ്ങിച്ചൊക്കെ വെച്ചതാ. രാഷ്ട്രീയം തന്നെയാണത്. അത് ഭൂവുടമകളുടെ, വൻ ഭൂവുടമകളുടെ ലോബി തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അത് ഇല്ലാതാക്കിയത്. പക്ഷെ ഇപ്പോഴും വീണ്ടും അത് വരുന്നുണ്ട്. പിന്നെ ഒറ്റത്തണ്ടപ്പേരെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരാളിന്റെ ഭൂമി ഒന്നിച്ച് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നിച്ച് അറിയത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം വരുന്നുണ്ട്. പക്ഷെ എത്ര കണ്ട അത് നടപ്പാകും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ഭൂമി കൂടുതൽ കൈവശം വെക്കുന്നവർ എപ്പോഴും ഇതിനൊക്കെ എതിര് നിൽക്കും. അവര് സ്വാധീനിച്ചൊക്കെ ഇതിന്റെ നടപടികൾ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കും. പിന്നെ ഭൂമി അളവില്ലാതെ വാങ്ങിക്കൂട്ടുന്നവരുടെ കയ്യിൽ നിന്നും ഭൂമി വാങ്ങിക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ആലുവയിൽ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ആ കേസില് 1 ഏക്കർ ഭൂമിയുള്ളിൽ വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് 15 ഏക്കർ കഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത്. വയലൊക്കെയാണ് ഒരുപാട് വാങ്ങിച്ചത്, മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത് അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഭൂമികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ആ പ്രദേശത്തല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് കുറെ ഭൂമി വാങ്ങിക്കുന്ന പോലെ തന്നെ വേറെ എവിടെയെങ്കിലും ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെയോ പേരിലുള്ള ഭൂമി വാങ്ങിച്ചാലും മിച്ചഭൂമി കേസിൽ നാളെ ഉൾപ്പെട്ടാം. സന്തോഷ് മാധവിന് ബാലുവായി വാങ്ങിച്ചു, അയാൾക്ക് വേറൊരു താലൂക്കിലോ എവിടെയെങ്കിലും വേറെ കുറച്ച് ഭൂമിയുണ്ട്. അപ്പൊ അതിനകത്ത് ഇതും കൂടെ ഉൾപ്പെടെയാണ് ആ കേസിൽ വന്നിരിക്കുന്നത്. ഇനി ആ കേസിൽ വന്നില്ലെങ്കിലും നാളെ ഈ വസ്തുവും കൂടെ ആ കേസിൽ വരാം. അപ്പൊ കേസിൽ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ച ഉത്തരവായാൽ ഏത് സമയത്ത് വേണേലും കേസ് റീഓപ്പൺ ചെയ്തിട്ട് ഇതും കൂടെ ഉൾപ്പെടുത്തി പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കാനൊക്കെ കഴിയും. അങ്ങനെയൊക്കെ പല വ്യവസ്ഥകളും ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ഭൂമികൾ, ഒരുപാട് ഭൂമികൾ വാങ്ങിച്ചു കൂട്ടിയ ആളിന്റെ വേറെ എന്തെങ്കിലും സ്ഥലത്തുള്ള ഭൂമി ആണെങ്കിലും നമ്മൾ വാങ്ങാൻ പാടില്ല. എന്നാ ഇന്നല്ലെങ്കിൽ നാളെ അത് നിയമക്കുരുക്കിൽ വരാം. ചിലപ്പോൾ ആ കേസിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ ചെറുതായിട്ടൊക്കെ വരത്തുള്ളൂ. അങ്ങനെ വ്യാപകമായിട്ട് വരുന്ന കാര്യമല്ല. പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മൾ ഭൂമി വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഭൂമി പരിധി കവിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് 10 ഏക്കർ ഭൂമി നാട്ടിലുണ്ട്. ഞാൻ അങ്ങ് മലമ്പ്രദേശത്തോട്ട് പോയി ഒരു 10 ഏക്കർ ഭൂമി ഇവിടെ വാങ്ങിക്കുക. ചിലപ്പോൾ വില്ലേജ് ഓഫീസർ അറിയില്ല, ഒന്നിച്ച് കര പിന്നെ വില്ലേജ് ഓഫീസർ അറിയില്ല, അതുകൊണ്ട് കേസ് എടുക്കാതിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് അത് അറിഞ്ഞാൽ അപ്പോൾ അത് ഇവിടെ മിച്ചഭൂമി കേസ് ആരംഭിക്കുകയായി. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഏക്കർ ഉണ്ടെങ്കിൽ അവിടെയും പോയി 10 ഏക്കർ വാങ്ങരുത്, ആ ലിമിറ്റ് കണ്ടേ വാങ്ങാവുള്ളൂ. ഇവിടെ നടക്കുന്നൊരു കാര്യമാണത്. നാട്ടിലൊക്കെ ഭൂമിയൊക്കെ ഉള്ള, കുറച്ചേറെ ഭൂമിയൊക്കെ ഉള്ളവർ വിലക്കുറവിന് കിട്ടുന്ന ഭൂമി റബ്ബറൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എസ്റ്റേറ്റിനൊക്കെ വേണ്ടി അങ്ങോട്ട് പോയി 15-20 ഏക്കറൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വാങ്ങിച്ചാൽ അത് എപ്പോഴെങ്കിലും അതൊരു ഭൂപരിധി കേസിൽ ഉൾപ്പെടാം. റബ്ബർ ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 1/4/64 റബ്ബറിന് മാത്രമേ ഇളവ് കിട്ടത്തുള്ളൂ. ഈ ഇളവ് കിട്ടുന്ന ഭൂമിക്ക് അത് മാത്രമേ ഡേറ്റ് വെച്ച് പറയുന്നുള്ളൂ, മറ്റേനൊന്നും ഡേറ്റ് വെച്ച് പറയുന്നില്ല. അപ്പോൾ 1/4/64 തോട്ടം അല്ലാത്ത ഏത് തോട്ടം, റബ്ബറോ കാപ്പി ഏല ഏത് വാങ്ങിച്ചാലും 1/4/64 ഇപ്പോഴത്തെ വാങ്ങിച്ചാൽ അത് തോട്ടത്തിൻ്റെ ആ ഒരു എക്സംഷൻ നമുക്ക് കിട്ടത്തില്ല. പ്രത്യേകം ഓർത്തിരിക്കണം. അത് തോട്ടമാണല്ലോ. അപ്പം നിയമം വായിച്ചിട്ട് പറയാം, ആ തോട്ടം ആയതുകൊണ്ട് അത് ഇതിനകത്ത് ഭൂപരിധി കൂട്ടത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ഭൂമി വാങ്ങിച്ചോ 10-25 ഏക്കർ അവിടെ വാങ്ങിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. തോട്ടമാണെങ്കിലും 1/4/64 അല്ലാത്ത തോട്ടത്തിന് എക്സംഷൻ കിട്ടത്തില്ല. 15 ഏക്കർ മാത്രമേ അവർക്ക് ഏഷം വയ്ക്കാൻ കഴിയുള്ളൂ. ജോസ് സാർ എന്തെങ്കിലും ചോദിക്കാനാണോ? അല്ല, സാർ ഇപ്പൊ പറയുന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പലരും അബദ്ധത്തിൽ പെടുത്തതും അങ്ങനെയാണ്. കാരണം തോട്ടം എത്ര വേണേലും മേടിക്കാമെന്ന് ആൾക്കാർ ചിന്തിക്കും. ഞാൻ 25 ഏക്കർ തോട്ടം മേടിച്ചു, ഈ 10 ഏക്കർ തോട്ടം മേടിച്ചു. പക്ഷെ ആ തോട്ടം 1/4 സാബു സാർ പറയുന്ന പോലെ 1/4/64 തോട്ടമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയാണെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ കൈ കുറച്ച് കാശുണ്ട് പോയിട്ട് 25 ഏക്കർ തോട്ടം മേടിച്ചേക്കാവുന്ന കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. അത് സാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം നമ്മുടെ നിയമം നിയമത്തിൽ നോക്കുമ്പോഴേ എക്സംപ്ഷൻ
എക്സംഷൻ എന്നുള്ള ആ ചാപ്റ്ററിനകത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പ്ലാന്റേഷൻ എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ നിയമം ഇത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ പ്ലാന്റേഷൻ എക്സംഷനാ, അപ്പൊ വാങ്ങാം എന്നതായിരിക്കും, അങ്ങനല്ല. അപ്പൊ അതിനകത്ത് കണ്ടീഷനോട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ കണ്ടീഷനാണ് 1464 തോട്ടമായിരുന്നവർക്ക് തോട്ടത്തിന്റെ എക്സംഷൻ കിട്ടുകയുള്ളു. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, അല്ലാതെ പുതിയൊരു തോട്ടമായിട്ട് ഒരു ഭൂമി പരിവർത്തനം ചെയ്യുന്നതിനോ നിലവിലുള്ള ഭൂമിയുടെ തോട്ടത്തിന്റെ എക്സ്റ്റൻഷനോ അഭിവൃദ്ധിക്കോ വേണ്ടി നമുക്ക് കുറച്ച് ഭൂമിയുടെ വാങ്ങാം തോട്ടമായിട്ട്. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ പ്രിയർ സാങ്ഷൻ വേണം. സാങ്ഷൻ അല്ല, അതിന് നോട്ടിഫിക്കേഷൻ ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷനിലൂടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊണ്ടുവന്നെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ വ്യവസ്ഥ. അത് സാധാരണ സംഭവിക്കുന്നതാണ്. ടൗണിലോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ ഭൂമിയുള്ളവർ വില കുറഞ്ഞ ഭൂമി കിട്ടുന്നിടത്ത് പോയി 10, 15, 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഭൂമി സമ്പാദിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, അത് നിയമവിരുദ്ധമാണ്. അവർക്ക് ഭൂപരിധി 15 ഏക്കറിൽ വെക്കാനൊപ്പത്തില്ല. ഈ മറ്റാർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ചർച്ച ചെയ്ത് പോകാം. അപ്പം പുതിയ പുതിയ വിഷയങ്ങൾ വരും. സാറേ, അതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത്, 18 ഏക്കർ കയ്യിലുണ്ടായിരുന്നു, അയാളുടെ നിന്ന് മിച്ചഭൂമി കേസ് എടുത്തിട്ടില്ല എന്നുള്ള കാരണത്താൽ നമ്മൾ 6 ഏക്കർ വാങ്ങി. മിച്ചഭൂമി കേസ് എടുത്തില്ല, പക്ഷെ പിന്നീടാണ് അറിയുന്നത് 18 ഏക്കർ ഉള്ള അയാളുടെ നിന്നാണ് മേടിച്ചെന്ന്. ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പെടുകയല്ലേ? നമ്മൾ പെടും, തീർച്ചയായിട്ടും പെടും. കാരണം നിയമം പറയുന്നത് നമുക്ക് പരിധി കവിഞ്ഞ് എപ്പ ഭൂമി വന്നോ, എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂമി എപ്പോ 18 ഏക്കർ ആയോ, അല്ലെ 15 ഏക്കറിന്റെ കൂടെ ഒരു 15 ഏക്കർ അല്ല, നമുക്ക് എളുപ്പത്തിന് അങ്ങനെ പറയാം, ഈ പരിധി കവിഞ്ഞ് എപ്പം നമുക്ക് ഭൂമി വന്നോ ആ തീയതിയിൽ നമ്മുടെ പേരിൽ ഒരു കേസ് ആരംഭിക്കുക. അപ്പോൾ ഇവിടുന്ന് ശുപാർശ കൊടുക്കുമ്പോൾ ആ ഡേറ്റ് വെച്ച് കൊടുത്താൽ ഡേറ്റിന്റെ മുൻകാല പ്രാബല്യത്തോടെയാണ് കേസ് ഡേറ്റ് വെച്ച് വരുന്നത്, ആ കട്ട് ഓഫ് ഡേറ്റ്. അപ്പൊ ആ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിയമത്തിൽ അത് വ്യവസ്ഥ ചെയ്തിട്ടില്ല. അത് നമ്മുടെ നിയമത്തിന്റെ ഒരു പോരായ്മയാണ്. എന്നാൽ ഇപ്പൊ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭൂമി എപ്പോൾ കയ്യിലിരുന്നോ വിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുടെ സംഗതിയില്ല, ആ ദിവസം വെച്ചാണ് കേസെടുക്കാറ്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കണമെന്നാണ് ഞങ്ങള് ലാൻഡ് ബോർഡിലൊക്കെ ഇരുന്നപ്പോ ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. കാരണം മിക്കവും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന, ചിലപ്പോൾ അത് 18 ഏക്കർ ഉണ്ടായിരുന്ന ആളിന് 14 ഏക്കറായിട്ട് പോകും, 4 ഏക്കർ വിറ്റ് പോയി 14 ഏക്കറായി, ചിലപ്പം 19 ഏക്കറാവും. അപ്പോൾ എപ്പോൾ 19 ഏക്കറായിരുന്നു, മുൻകാല പ്രാബല്യത്തോടെ എടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ 19 ഏക്കറായിരുന്ന കാലത്തെ വെച്ച് അവർ കേസെടുക്കുള്ളൂ. കാരണം പരിധി കവിഞ്ഞ് ഭൂമി കൈവശം വെക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് എന്ന് നമ്മുടെ കൈ പരിധി കവിഞ്ഞ് ഭൂമി ഇരുന്നു അന്നത്തെ ദിവസം മുതൽ കേസ് ആരംഭിക്കാം. അങ്ങനെ മുൻകാല പ്രാബല്യത്തോടെ കേസെടുക്കാം. കേസെടുത്ത് അത് ഉത്തരവാക്കിയാൽ അത് മിച്ചഭൂമിയായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരും. പരിധി കഴിഞ്ഞ ഭൂമി ഇപ്പം പരിധി കഴിഞ്ഞ് 2 ഏക്കറേ ഉള്ളൂ, പക്ഷെ ഞാൻ 4 ഏക്കർ അയാളടുത്ത് വാങ്ങിച്ചു, എന്റെ 2 ഏക്കറേ പോകത്തുള്ളൂ അതോ 4 ഏക്കറും പോകും? അല്ല, അവിടെ നിശ്ചയിക്കുന്നത് നമുക്ക് എത്ര കൈവശം വെക്കാമോ ആ പരിധി നിശ്ചയിച്ച് ബാക്കിയേ പോകത്തുള്ളൂ, 4 ഏക്കർ പോകത്തില്ല. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ട് പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ച് വീട് വെക്കാൻ കൊടുക്കുന്നില്ല, അത് നിയമവിരുദ്ധമല്ലേ? അപ്പൊ നിയമവിരുദ്ധമാണ്. അല്ല, എസ്റ്റേറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ റബ്ബർ കാണുന്ന എല്ലാം എക്സംപ്റ്റഡ് അല്ല. ഈ പലയിലൊക്കെ ഏതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സീലിംഗ് ഏരിയക്കകത്ത് എസ്റ്റേറ്റ് എന്നുള്ളൊരു പദവി അല്ലാത്ത ചെറിയ വിസ്തീർണം 4-5 ഏക്കർ ഉള്ള ഒരു തോട്ടം, നമ്മള് പരിധി കവിഞ്ഞ് ഭൂമി ഇല്ല, നമ്മുടെ സീലിംഗ് ഏരിയക്കകത്തുള്ള തോട്ടമാണെങ്കിൽ അതിന് യാതൊരു നിയന്ത്രണവും ഇല്ല. സീലിംഗ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് കൈവശം വെക്കാവുന്ന ഭൂമി നിയമപ്രകാരം 15 ഏക്കർ, അതിനകത്ത് 10 ഏക്കർ ചെയ്യുമ്പോൾ റബ്ബറായിരിക്കും, 5 ഏക്കർ അല്ലാത്ത ഭൂമിയുള്ളൂ. അപ്പൊ ആ 10 ഏക്കർ തോട്ടം റബ്ബറായതുകൊണ്ട് അത് ഒരു നിയന്ത്രണവും സർക്കാരിനില്ല. അതിനകത്ത് നിയന്ത്രണമുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സീലിംഗ് കേസിൽ എക്സംപ്റ്റ് ചെയ്ത് പ്രത്യേക കണക്കിൽ നിർത്തിയിരിക്കുന്ന ഭൂമിക്കേ ഈ സർക്കാരിന് നിയന്ത്രണമുള്ളൂ. അങ്ങനെയുള്ള തോട്ടങ്ങളാണ് വിൽക്കരുത് എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത്. 1-1-1-70 കേസെടുത്തപ്പോൾ തോട്ടമായിട്ട് 50 ഏക്കറാക്കി എക്സംഷൻ കൊടുത്തു. 50-10,000 ഏക്കർ വരെ വേണമെങ്കിലും വെക്കാം, ഹാരിസണൊക്കെ അങ്ങനെയല്ലേ 70,000 ഏക്കറൊക്കെ വെക്കുന്നത്. അപ്പൊ 50 ഏക്കർ കൊടുത്തു, ആ എക്സംഷനിലുള്ള ഭൂമി മാത്രമാണ് കൺവെർട്ട് ചെയ്യരുത്, മുറിച്ചു വിൽക്കരുത് എന്നുള്ള നിയമമുള്ളത്. അല്ലാതെ ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ പരിധി കവിഞ്ഞ ഭൂമി ഇല്ലാത്ത ഒരാളിന് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു, അത് എങ്ങനെ വേണമെങ്കിലും അത് സീലിംഗ് ഏരിയയിൽ തന്നെ വരുന്ന ഭൂമിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മള്
പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെക്കാൻ എക്സംഷൻ കൊടുക്കുന്ന ഭൂമിക്ക് ബാധകമുള്ളൂ. മനസ്സിലായി. മറ്റേതിപ്പോ എസ്റ്റേറ്റ് ആയിട്ട് അവര് തന്നെ അതപ്പോ എസ്റ്റേറ്റ് അല്ല. അല്ല അത് എസ്റ്റേറ്റ് അല്ല. എസ്റ്റേറ്റിന്റെ പദവി കിട്ടണമെങ്കിൽ 1/4/64 എസ്റ്റേറ്റ് ആയിരുന്നിരിക്കണം. ഏതെങ്കിലും ഒരു സീലിംഗ് കേസിൽ എക്സംഷൻ ഗ്രാന്റ് ചെയ്തിരിക്കണം. നമ്മുടെ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അതിനകത്ത് ഒരു 5 അനക്സ് അനക്സറായിട്ടൊരു 5 ഫോം ഉണ്ട്. അതിൽ എക്സംപ്റ്റഡ് എന്ന് പറയുന്ന ആ ഫോമിനകത്ത് എക്സംഷൻ കൊടുത്തു മാറ്റി നിർത്തിയിരിക്കുന്ന ഭൂമിക്ക് ഈ നിയന്ത്രണം ബാധകമുള്ളൂ. അത് തോട്ടമാകാം, മറ്റേത് റിലീജിയസ് ഫംഗ്ഷന് വേണ്ടിയുള്ള ഭൂമിയായിരിക്കും. അതെല്ലാം 1/4/64 സ്റ്റാറ്റസ് വെച്ച് ഇളവ് കൊടുത്തിരിക്കുക. അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഇളവ് അവിടെ നിൽക്കും. അത് നമുക്കത് പരിവർത്തനം ചെയ്യാൻ പാടില്ല. അപ്പൊ വയനാട്ടിലൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സംഷം കൊടുത്ത തോട്ടങ്ങളാണ് മുറിച്ചു വയ്ക്കുന്നതും അവിടെയാണ് നിയന്ത്രണം ഉള്ളത്. അത് എല്ലായിടത്തും ഉണ്ട്. എക്സംഷം കൊടുത്ത തോട്ടങ്ങൾ നമ്മൾ ഒരിക്കലും വാങ്ങരുത്. ആ വാങ്ങിയാൽ അത് നിയമക്കുരുക്കിനകത്താകും. പക്ഷെ ഒരുപാട് പേര് ചെറിയ വിസ്തീർണമൊക്കെ വീട് വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളു. അതൊക്കെ സർക്കാരിന്റെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അത് പുതിയ നിയമം എന്തെങ്കിലും വന്നെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് സാറെ, ഇപ്പൊ റിയൽ എസ്റ്റേറ്റുകാരൻ ഒരു സ്ഥലം ഒരു തോയ്ക്ക് വാങ്ങിയിട്ട് അപ്പൊ 5 കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ട് അയാള് 15 മിനിറ്റ് കഴിഞ്ഞ വേറൊരാൾക്ക് അത് കൂടിയ വിലക്ക് വിറ്റാല് അതിനകത്ത് നിയമലംഘനം വല്ലതും ഉണ്ടോ? ഈ അയോധ്യ ഭൂമി കേസിലല്ല ഇതാണല്ലോ വാദം വന്നിരിക്കുന്നത്. അല്ല, ഇവരാള് റിയൽ എസ്റ്റേറ്റുകാരൻ 5 കോടി രൂപയ്ക്ക് ഒരു സ്ഥലം വാങ്ങിയിട്ട് അയാളുടെ പേരിലാക്കുന്നില്ല, പക്ഷെ അടുത്ത ദിവസം തന്നെ അയാൾ വേറൊരാൾക്ക് മറിച്ച് വിറ്റാൽ അത് നിയമത്തിന്റെ ദൃഷ്ടിയിൽ ശരിയാണോ? ശരിയല്ല. കാരണം ഒരു എത്ര രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതല്ല, എത്ര എക്സ്റ്റെൻഡ് ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് വിഷയം. അങ്ങനെ വാങ്ങിച്ചിട്ട് അത് വിറ്റാലും വേണമെങ്കിൽ ആദ്യം ആര് വാങ്ങി അയാളുടെ പേരിൽ തന്നെയാണ് കേസെടുക്കേണ്ടത്. അപ്പൊ ആ വിൽപ്പന സ്വാഭാവികമായിട്ടും അസാധുവായി പോകും. അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരമൊക്കെ താലൂക്ക് ലാൻഡ് ബോർഡിനുണ്ട്. എനിക്ക് വാങ്ങിക്കുന്നത് എനിക്ക് എപ്പോ വേണമെങ്കിലും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? 2 ദിവസം കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ ഒക്കെ സ്വാതന്ത്ര്യം ഇല്ലേ സാർ? വിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതിനു മുമ്പേ കേസെടുക്കാമല്ലോ. അല്ല, വിൽക്കുന്നതിന് മുമ്പ് എങ്ങനെ കേസെടുക്കും? ഞാനിപ്പോ വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചറിഞ്ഞാൽ എനിക്ക് വേറൊരാള് എനിക്ക് പിന്നെ കൂടുതൽ വില തന്നു, ഞാനപ്പോ വിറ്റു. അതിന്റെ ടാക്സ് വേണമെങ്കിൽ ഷോർട്ട് ടൈം ഗെയിമിന്റെ പിന്നെ ടാക്സ് ചാർജ് ചെയ്യാമെന്നുള്ള അല്ലാതെ ഞാൻ വിറ്റുകൂടാ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനല്ല, അത് ടാക്സിന്റെ വിഷയമല്ല. നമ്മളെ പരിധി കവിഞ്ഞ ഭൂമി ഹോൾഡ് ചെയ്യാൻ പാടില്ല. അത് പോക്കുവരവ് ചെയ്യണമെന്ന് പോലും ഇല്ല. അല്ലല്ല, പരിധി കവിഞ്ഞ കൈവശം വരാൻ പാടില്ല. പരിധി കവിഞ്ഞല്ല, പരിധിക്കകത്താണെങ്കിൽ ഒന്നുമില്ലല്ലോ. പരിധിക്കകത്താണ് നമുക്കിവിടെ വിഷയമില്ലല്ലോ. നമുക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവര് എല്ലാം ചോദിക്കുമ്പം ഈ പരിധിക്കകത്താണ് നീക്കുന്നതെങ്കിലും വേറെ ഒരു എസ്റ്റേറ്റിന്റെ ഭാഗം അല്ലെങ്കിൽ തോട്ടത്തിന്റെ ഒഴിവ് മിച്ചഭൂമിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത തോട്ടമായിട്ട് പരിഭാവനമായിട്ടും തോട്ടമായിട്ട് സൂക്ഷിക്കണമെന്നുള്ള ഭൂമിയാണ്. 8 ഏക്കറുകാരെ മേടിച്ച് 5 ഏക്കർ മേടിച്ച് 13 ആക്കിയെങ്കിൽ ആ 5 ഏക്കറെ പിന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ആ 5 ഏക്കർ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്, അത് ഓർക്കണം. 15 കുറവാണ് ആ. അപ്പൊ ഇവിടെ കേസെടുക്കുന്നത് 8 ഏക്കർ കൈവശം ഉള്ളവന്റെ പേരിലല്ല, ആ 5 ഏക്കർ ഏത് എസ്റ്റേറ്റുകാരന്റെ ഉണ്ടായിരുന്നു അയാളുടെ പേരിലാണ് കേസെടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെ അവിടെ ഭൂപരിധി വരുന്നത് മനസ്സിലായോ? ആ ആളുടെ പേരിൽ. അതാണ് ഒരു എക്സ്പ്ലനേഷനിൽ കൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട് നിയമം. കാരണം തോട്ടമായിട്ട് എക്സംപ്റ്റ് ചെയ്തൊരു ഭൂമി അയാള് പിന്നെ കൺവേർട്ട് ചെയ്താൽ ആ വാങ്ങുന്ന ആളുടെ പേരിലല്ല, വിറ്റ ആളുടെ പേരിൽ കേസെടുക്കാനാണ്. പക്ഷെ അത് പ്രായോഗികമായിട്ട് ഒത്തിരി തടസ്സങ്ങൾ വരുന്നുണ്ട് അങ്ങനെ കേസെടുക്കാൻ. കാരണം ആദ്യം പറഞ്ഞ പോലെ ഈ എസ്റ്റേറ്റിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ജന്മിയുടെ ആൾക്കാരോ ഒന്നും ഇപ്പൊ ഇല്ല. അവരുടെ പേര് നോട്ടീസ് അയച്ചാൽ വരത്തില്ല, അല്ലെങ്കിൽ അവരെ കണ്ടുകിട്ടാൻ പാടാണ്. അതൊക്കെ പല കൈമാറ്റം കഴിഞ്ഞു പോയതായിരിക്കും. അപ്പം
അങ്ങനെ ആ കൊടുത്ത ആളുടെ പേര് കേസെടുക്കാൻ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് വാങ്ങിയ ആളുടെ പേരിൽ ഇവിടെ കേസെടുക്കാൻ പരിധി കവിഞ്ഞു പോയില്ലെങ്കിലും 13 ഏക്കർ ഉള്ളെങ്കിലും ഈ 5 ഏക്കർ എക്സെൻഡ് ലാൻഡ് വാങ്ങിച്ചത് കൊണ്ട് ഈ വാങ്ങിച്ച ആളുടെ പേര് കേസെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന് അറിയാം. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പൊ നമുക്ക് പ്രതിയാക്കുന്ന പരിപാടിയാണോ സാർ? അങ്ങനല്ല, അങ്ങനല്ല. എക്സംഷൻ കൊടുത്തിരിക്കുന്ന എനിക്കാണെങ്കിൽ ഞാനാണ് അത് സംരക്ഷിക്കേണ്ടത്. അപ്പൊ ഞാനത് വയലേറ്റ് ചെയ്ത എന്റെ പേരിലാണ് കേസ് കഴിക്കേണ്ടത്. 50 ഏക്കർ ഒരാൾക്ക് എക്സംഷൻ കൊടുത്തു, 50 ഏക്കർ ആൾ മുറിച്ചു വിറ്റെങ്കിൽ ആ മുറിച്ചു വിറ്റ ആളിന്റെ പേരിലാണ് ഇപ്പം കേസെടുക്കുന്നത്. അപ്പൊ ഇനി പറഞ്ഞ പോലെ അയാള് പഴയ ഒരു ജന്മിയായിരിക്കാം. അയാള് പല കൈമാറ്റങ്ങളിൽ കൂടെ കൊടുത്തു, അത് 4 കൈമാറ്റം കഴിഞ്ഞായിരിക്കും ഇപ്പൊ ഒരാളിന്റെ കൈ വന്നിരിക്കുന്നത്. എന്നാലും ഇയാളുടെ പേര് കേസെടുക്കാൻ ഒക്കത്തില്ല. ഇവിടെ അയാൾക്ക് വാങ്ങിയ ആളിന് ഭൂപരിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എക്സെപ്റ്റ് ലാൻഡ് വാങ്ങിച്ച് ആ നിയമത്തെ ഇല്ലാതാക്കിയത് കൊണ്ടാണ് ആരാണോ കൊടുത്തത് അയാളുടെ പേര് കേസെടുക്കുന്നത്. വാങ്ങിയാളുടെ പേര് കേസെടുക്കുകയല്ല. പക്ഷെ വാങ്ങിയാളുടെ പേരിൽ എടുക്കാം, പരിധി കവിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെയൊക്കെ ചില പോരായ്മകൾ നിയമത്തിലുണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം, നമ്മളിപ്പോ 18 പേരുണ്ട് സാർ, ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ സ്ഥലം മേടിക്കുന്നവർ ആരെങ്കിലും ഈ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടോ? അതാണ് അതിന്റെ സത്യം. ഇത്രയും കാര്യങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1000 പേരുണ്ടെങ്കിൽ 998 പേർക്കും ഇത് അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. സാബു സാർ ഇപ്പൊ അരമണിക്കൂറായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങള് ആളുകൾക്ക് ബോധവൽക്കരണം വളരെ ഇതിനകത്ത് ഒത്തിരിയൊന്നും ഇല്ല. നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട, ഞാൻ ഭൂമി വാങ്ങി എനിക്ക് ഭൂമി പരിധി കൂടുതൽ പോകുമോ, 15 ഏക്കർ കൂടുമോ, അതൊന്നും ചിന്തിക്കണം. രണ്ടാമത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത് നമ്മൾ ഭൂമി വാങ്ങുന്ന ആളിന്റെ പേര് കേസുണ്ടായിരുന്നാണോ, മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണോ, ആ മിച്ചഭൂമി കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമക്കുരുക്കപ്പെട്ട സ്ഥലമാണോ, അതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അപ്പം ബഹുഭൂരിപക്ഷം കൈമാറ്റങ്ങൾക്ക് ഈ ഒരു വിഷയമൊന്നും ഇല്ല. കാരണം നമ്മളൊരു പരിധി കവിഞ്ഞ് കൂടുതൽ എക്സ്റ്റൻഡ് ഉള്ള ഒരു കുടുംബത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ സാധാരണ ഗതി കുഴപ്പമില്ല, 15 ഏക്കർ താഴെയുള്ളവരുടെ 10 ഏക്കർ താഴെയുള്ളവരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്ന വാങ്ങുന്നൊന്നും വിഷയമില്ല. പിന്നെ റിയൽ എസ്റ്റേറ്റുകാരുടെ നിന്ന് വാങ്ങുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റിയൽ എസ്റ്റേറ്റുകാർ എന്ന് പറഞ്ഞാൽ ചെറിയ വിസ്തീർണങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവരല്ല, അല്ലാതെ വലിയ എക്സ്റ്റൻഡുകൾ, വലിയ കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വലിയ ഭൂമികൾ വാങ്ങിച്ച്. എന്നാലും നിയമം അത്രത്തോളം ഒന്നും എത്തിയിട്ടൊന്നും ഇല്ല, ഇപ്പോഴും കണ്ടുപിടിക്കാത്ത ഒരുപാട് കേസുകളുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ നാട്ടിലുള്ള ഭൂമി കൂടാതെ പുറത്തോട്ട് അങ്ങോട്ട് പിന്നെ വില കുറഞ്ഞ ഭൂമികൾ വാങ്ങി മലമ്പ്രദേശത്തോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, പരിധി കവിയാതെ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയോ? വേറെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അത്യാവശ്യത്തിനുള്ളതൊക്കെ ആയി. അത്യാവശ്യത്തിനുള്ള നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ഉള്ളവർ ഒന്ന് രണ്ട് പേരൊന്ന് പറയുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആർക്കും അറിയാത്ത മേഖലകളില് നിങ്ങള് ഇതൊക്കെ പങ്കിട്ടു, എന്നാ എല്ലാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലര് ഡോൺ കെയർ ആയിട്ട് എനിക്ക് ഞാനിപ്പോ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാത്ത കാണും. പക്ഷെ ബാക്കി കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ റിലേറ്റീവിനോ നമുക്കോ ആർക്കെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോ ഇടേ സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ കൊടുക്കാൻ പോകുമ്പോ ഒന്ന് പറയാം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ശ്രദ്ധിച്ചോണേന്ന് പറയാം. അല്ലാതെ പിന്നെ നല്ല ബിസിനസ്സുകാർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരും അവർ ഇതൊക്കെ അവർക്ക് കുറച്ചൊക്കെ ഇതറിയാം. ഈ പാവത്തങ്ങളാണ് വെട്ടിൽ വീഴുന്നത്, ആകപ്പാടെ ഉള്ളതായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ എസ്റ്റേറ്റിന്റെ അകത്ത് വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിച്ചാൽ കുടുങ്ങും എന്നുള്ളത് പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എസ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്ഥലം അതൊക്കെ സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു, ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് കുറേച്ചെ കുറേച്ചെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് സാറേ, എല്ലാവർക്കും പ്രയോജനം. ബാക്കിയുള്ളവരുടെ മനസമാധാനം കെടുത്താനായിട്ട് സാർ ഈ ക്ലാസ് ഇങ്ങനെ തുടരുന്നതാണ്. അല്ല സാറേ, അൻസാരി സാറേ, ആരെങ്കിലും ദാനമായിട്ട് വല്ല എസ്റ്റേറ്റ് തന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാറേ. ഈ കർഷക രജിസ്ട്രേഷന്റെ കാര്യവും ഈ പരാതിക്കുള്ള ഈ ഓഫീസിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് പുതിയ അറിവാണ്.
അതൊരു ഹോംവർക്ക് ആണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കേറുന്നവര് കർഷക രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം കേറിയാ മതി. നല്ലത്, ശരി തന്നെ സാർ. ഇപ്പൊ വൈകുന്നേരങ്ങളില് രാവിലെ മുതലേ ഒത്തിരി ക്ലാസ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് വരുന്ന കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ കയറിയിരുന്നു. വളരെ സന്തോഷം തോന്നി, ഒത്തിരി ഇൻഫർമേറ്റീവ് ആണ്. ആ സമയത്തിന്റെ മൂല്യം പരമാവധി കിട്ടിയ ക്ലാസ്സുകളാണ് കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിലും ഈ ആഴ്ചയിലും കിട്ടിയത്. വലിയ സന്തോഷം, ഒത്തിരി ഒത്തിരി താങ്ക്സ് സാർ. കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ സാർ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ എളുപ്പമാണ്. സാറേ, ആ ഡിജി ലോക്കർ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നല്ലേ? ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആപ്പ് സ്റ്റോറിൽ നിന്ന്, ആപ്പ് സ്റ്റോറിൽ നിന്നാ പറയുന്നത്, പ്ലേ സ്റ്റോറിൽ നിന്ന്, ഗൂഗിൾ പ്ലേ സ്റ്റോർ, പ്ലേ സ്റ്റോറിൽ നിന്നും ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ വിവരങ്ങളെല്ലാം അതിൽ ചേർക്കാവുന്നതാണ്. അത് സാധനം സാറേ, നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡില് മൊത്തത്തില് നമ്മളിപ്പോ എല്ലാ സെക്യൂരിറ്റി എടുത്താലും മറ്റൊരാൾക്ക് നമ്മുടെ ഇങ്ങനെ പേഴ്സണൽ ഡേറ്റാസ് ഒക്കെ അവർക്ക് ചോർത്തി എടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് സേഫ് ആണ്, ഡേറ്റ സേഫ് ആണ്. ഈ ഹാക്കർമാരൊക്കെ പലരും ഇങ്ങനെ പല ആളുകളുടെ അക്കൗണ്ട് ഒക്കെ നോക്കുന്നു. അല്ല, ഡിജി ലോക്കർ വളരെ സേഫ് ആണ്. സാബു സാറേ, വേറെ ഫോൺ വരുന്നു. സാബു സാർ, കിട്ടണനികുതിയെ കുറിച്ച് എല്ലാം എടുക്കണോ അതോ ജോസ് സാർ എടുക്കുവോ? കിട്ടണനികുതി അറിഞ്ഞിരിക്കണ്ടല്ലേ. ഏതാ സാർ കിട്ടണനികുതി? അത് നമുക്ക് യൂസ്ഫുൾ അല്ലേ? റവന്യൂ എന്ത് വരുന്നല്ലേ നമ്മുടെ? അടുത്ത അടുത്ത ബുധനാഴ്ച ഇതുപോലെ ഞാൻ എടുക്കുന്നത് ന്യൂസൻസ് ആണ്. സ്വന്തം സ്ഥലം മൂലം ഞാൻ കെട്ടിടനികുതിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. കെട്ടിടനികുതി നമ്മള് അങ്ങനെ ചെയ്യാം നമുക്ക്. ഇതുമായിട്ട് ചേർന്ന് വരുന്ന വിഷയങ്ങളും കൂടെ പ്രതിപാദിക്കാം സാർ. നല്ലതാണ്, പബ്ലിക് നോയിസൻസും നല്ലതാണ്. രണ്ട് ടോപ്പിക് നിങ്ങൾ മാറി മാറി എടുത്താ മതി. ഓക്കെ, ഇനി എന്നാ പുതിയ ആവശ്യം? നമ്മള് അറിയാതിരുന്ന എപ്പോഴെങ്കിലും വന്ന് വന്ന് പിടിക്കുന്നു. അതെ അതെ അതെ. പ്രാഥമികമായിട്ടുള്ള നിയമങ്ങളുടെ ഒരു നിയമ സാക്ഷരത ഉണ്ടായിരിക്കണം. ഈ കെട്ടിട നികുതി ഒക്കെ അതിനകത്ത് വരുന്ന നമ്മുടെ വിഷയം ഭൂമി പതിവൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അത് നമ്മൾ സംസാരിച്ച സമയങ്ങളാണ്. പിന്നെ എവിക്ഷന്റെ ഭൂമി കൈയേറി ലാൻഡ് കൺസർവൻസി വേണമെങ്കിൽ അറിഞ്ഞിരിക്കാൻ എടുക്കാം. നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക, ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുക. സാബു സാർ ഇതിന്റെ മെസ്സേജ് തരുമ്പോ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്ത് മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തിക്കുക. കൂടുതൽ നമുക്ക് പാർട്ടിസിപ്പൻസ് ആകട്ടെ, ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകട്ടെ. തീർച്ചയായും സാർ, തീർച്ചയായും നമുക്ക് ഒരു കൈ പിടിച്ച് മുന്നോട്ട് പോകാം. ഇങ്ങനെയുള്ള ഒത്തിരി വിവരങ്ങൾ എത്തിക്കാം. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ജെയിംസ് സാറിനും അതുപോലെ തന്നെ സാബു സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷം, പങ്കെടുത്ത എല്ലാവർക്കും വളരെ സന്തോഷം. നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക്